ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കരയുടെ സുവിശേഷ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന മാക്കാംകുന്നിൻ്റെയും മണ്ണിൽ, മലങ്കരയുടെ നിറശോഭയായ വലിയ തിരുമേനി അഭ്യന്തനായ ക്ലീമിസ് തിരുമേനിയോടൊപ്പം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ അഭ്യന്തന പിതാക്കന്മാരെയും, മലങ്കര സഭയുടെ വൈദിക സമൂഹത്തെയും, അൽമായ നേതൃത്വത്തെയും, ഇവിടെയായിരിക്കുന്ന സാംസ്കാരിക രാഷ്ട്രീയ നേതൃത്വത്തെയും, ഈ വലിയ വിശ്വാസ സമൂഹത്തെയും ക്രിസ്തുയേശുവിൽ സ്നേഹ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. വേദം അത് പ്രതീക്ഷകളുടെ സമാഹാരമാണ്. ഇരുൾ മൂടിയ കാലാവസ്ഥകളിൽ എങ്ങനെയാണ് വെളിച്ചം പകരേണ്ടത് എന്ന് നിരന്തരം നമ്മോട് സംവദിക്കുന്ന പുസ്തകമാണ് സത്യവേദ പുസ്തകം. കട്ടതും കെട്ടതും മാത്രം നമ്മുടെ കണ്ണുകളിലും കാതുകളിലും നിറയുന്ന കാലങ്ങളിൽ അതിനെ അതിജീവിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മെ പഠിപ്പിക്കുന്ന പുസ്തകമാണ് സത്യവേദം. ചരിത്രത്തിൽ വ്യത്യസ്തങ്ങളായ കാലങ്ങളിൽ, വേറിട്ട സന്ദർഭങ്ങളിൽ മനുഷ്യ മനസ്സുകളിൽ നിരാശ വല്ലാതെ ഗ്രസിച്ചിരുന്ന കാലാവസ്ഥകളിൽ എങ്ങനെയാണ് അതിജീവനം സാധ്യമാകേണ്ടത്, താന്താങ്ങൾ ജീവിച്ച കാലത്തെ പുതുക്കേണ്ടത് എന്ന്, തങ്ങളുടെ ജീവിതം കൊണ്ട് സംവദിക്കുന്ന ആളുകളുടെ ചരിത്രങ്ങളുടെ സമാഹാരം കൂടിയാണ് വേദപുസ്തകം. ഒരു കാലത്ത് ലോകത്തെ ജനമെല്ലാം താന്താന്റെ വഴി വഷളാക്കിയ കാലം, വലിയ കലക്കം ഈ ലോകത്തുണ്ടാകുന്നു. ദൈവത്തെ മറന്ന ജനം ഒരു പ്രളയത്തിൽപ്പെടുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ആ തലമുറയിൽ നീതിമാനായി നിലകൊള്ളുന്നു. അയാൾ ദൈവം പറഞ്ഞതുപോലെ തന്നെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നു. മറ്റെല്ലാവരും ഒരുപോലെ ജീവിക്കുമ്പോൾ, താന്താങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ, ഒരാൾ മാത്രം ദൈവം പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നു. ആ മഹാപുരുഷൻ നോഹയാണ്. മറ്റൊരു കാലത്ത് മനുഷ്യരെല്ലാം വിറ്റും തിന്നും നട്ടും പണിതും പോന്ന ഭോഗകാലത്ത് ദൈവം ആകാശത്ത് നിന്ന് അഗ്നിയിറക്കി ഒരു ദേശം മുഴുവൻ ഉന്മൂലനം ചെയ്യുവാൻ നിശ്ചയിക്കുമ്പോൾ, ഒരു മനുഷ്യൻ മാത്രം ദൈവം പറഞ്ഞത് കേട്ട് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ടോടുന്നു. അയാളുടെ പേര് ലോത്ത്. വേറൊരു കാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ ഈജിപ്തിൽ നൂറ്റാണ്ടുകളോളം അടിമത്തത്തിലായിരിക്കുന്നു. വലിയ യാതനയും സഹനവും അവർ നേരിടേണ്ടി വരുന്നു. അവരുടെ നിലവിളി സ്വർഗത്തോളം ഉയരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ പിറക്കുന്നു. അയാൾ പിന്നീട് 40 രാവും 40 പകലും തപസ് ചെയ്ത് ദൈവത്തോട് ഒരു പെരുമാറ്റച്ചട്ടം ചോദിച്ചു വാങ്ങി തൻ്റെ ജീവിതത്തിനും താൻ ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ ജീവിതത്തിനും അത് പ്രാവർത്തികമാക്കുന്നു. അങ്ങനെ അയാൾ ഒരു വലിയ ജനസമൂഹത്തെ മുഴുവൻ വാഗ്ദത്ത ഭൂമികയിലേക്ക് ആനയിക്കുന്നു. അയാളുടെ പേര് മോശ.
പിന്നീടും തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ വ്യത്യസ്തങ്ങളായ പ്രവാസങ്ങളിൽ അകപ്പെടുന്നു. തങ്ങളുടെ ആരാധനാലയം ജെറുസലേം അവർക്ക് നഷ്ടമാകുന്നു. ബാബേൽ നദികളുടെ തീരത്തിരുന്നവർ വിലപിക്കുന്നു. നിരാശയുടെ വലിയ വർത്തമാനം അവരെ ചൂഴുന്നു. ആ കാലത്ത് രണ്ട് ചെറുപ്പക്കാർ എഴുന്നേൽക്കുന്നു. നാം എഴുന്നേറ്റ് യെരുശലേമിന്റെ മതിലുകളെ പണിയുക, സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിച്ചു തരുമെന്ന ശുഭവചനങ്ങളാൽ ആ മനുഷ്യരെ നിറയ്ക്കുന്നു. വീണ്ടും അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ കാലത്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് കാണപ്പെട്ടു എന്ന് പറയുന്ന വിധം നിഷിദ്ധമായ മൃഗത്തിന്റെ ചോരയാൽ ബലിപീഠം അശുദ്ധമാകുമ്പോൾ വ്രതബദ്ധരായ ചില സഹോദരന്മാർ, നോമ്പുകാരായ ചില സഹോദരന്മാർ എഴുന്നേറ്റ് ആ ബലിപീഠത്തെ പുനർനിർമ്മിക്കുന്നു. മക്കാബിയർ എന്നാണ് അവരുടെ പേര്. വീണ്ടും ചരിത്രത്തെ ഇരുൾ വല്ലാതെ മൂടിയ ഒരു കാലം. പ്രവാചകന്മാരെ കല്ലെറിയുകയും കൊല്ലുകയും പിന്നീട് അവരുടെ കല്ലറകൾ പണിതതിനെ പൂജിക്കുകയും ചെയ്യുന്ന കപട മതജീവിതത്തിന്റെ കാലം. കള്ളം പറയുന്ന മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരും നിറഞ്ഞ ഒരു കാലം. കുറുക്കനെ പോലെ കൗശലമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ ഭരണാധികാരിയായിരിക്കുന്ന കാലം. ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈകഴുകുന്ന നീതിമാൻ എന്ന് പേരിടാൻ ഇഷ്ടപ്പെടുന്ന അനീതിയുള്ള ഒരു ന്യായാധിപൻ ദേശം ഭരിക്കുന്ന കാലം. ഹെറോദാവിന്റെ കാലം, പീലാത്തോസിന്റെ കാലം, കയ്യപ്പാവിന്റെയും ഹന്നാന്റെയും കാലം. ഈ കാലത്ത് ഒരാൾ പിറക്കുന്നു. തൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെ താൻ താഴ്ത്തി കുരിശിലെ മരണത്തോളം അനുസരണമുള്ളവനായി ഒരുവൻ ഈ ഭൂമിയിൽ പിറക്കുന്നു. ക്രിസ്തു. അവന്റെ പിറവിക്ക് ശേഷം അവന്റെ ജീവിതം മുഴുവൻ സുവിശേഷമാണ്. വചനം ജഡം ധരിച്ചു, അത് മനുഷ്യരുടെ പാർത്തു എന്ന് നാം വായിക്കുന്നു. അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നീട് പുതിയതിനെ കുറിച്ചാണ്. പുതിയ പുതിയ കാര്യങ്ങളാണ് അവൻ ആ ജനത്തോട് സംവദിച്ചത്. അത്രയും പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ ശിഷ്യത്വം, പുതിയ പെസഹ, പുതിയ കൽപ്പന, പുതിയ ദൈവാനുഭവം, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളെക്കുറിച്ച്, ജീവന്റെ പുതുക്കത്തെക്കുറിച്ച് ദൈവപുത്രൻ ജനത്തോട് സംവദിക്കുമ്പോൾ മഹാപുരോഹിതന്മാരുടെ ദാസന്മാർ പുരോഹിത കൽപ്പനയനുസരിച്ച് അവനെ പിടികൂടാൻ പോയ ശേഷം മടങ്ങി വന്ന് അവരോട് പറയുന്ന വാക്ക് നമ്മുടെ ഓർമ്മയിലുണ്ട്. ആ ചെറുപ്പക്കാരൻ സംസാരിക്കുന്നത് പോലെ ഇതുവരെ ആരും സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല. ആ ചെറുപ്പക്കാരൻ പാലസ്തീനയുടെ തെരുവോരങ്ങളിൽ ആ നാട്ടിലുള്ള നാട്ടു നടപ്പുള്ള ഭാഷയാണ് സംസാരിച്ചത്. അവിടുത്തെ പുരോഹിതന്മാർ സംസാരിക്കുന്ന ഭാഷയാണ്, അവിടുത്തെ ഭരണാധികാരികൾ സംസാരിക്കുന്ന ഭാഷയാണ്, അവിടുത്തെ സാധാരണ മനുഷ്യർ സംസാരിക്കുന്ന ഭാഷയാണ് അവൻ സംസാരിച്ചത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യത്യാസം അവർക്ക് തോന്നുന്നത്? ഒരുപക്ഷെ അവൻ പറഞ്ഞ കാര്യങ്ങളിലെ നവീന അനുഭവം കൊണ്ടായിരിക്കും. പുത്തൻ അനുഭവങ്ങളുടെ പ്രതലങ്ങളിലേക്കാണ് അവൻ തന്റെ ശ്രോതാക്കളെ സഞ്ചരിപ്പിച്ചത്. അത്രയും നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പേ. വീണ്ടും അവൻ പറയും, നമുക്ക് പരിചയമുള്ളത് ഗോത്രപിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, സർവശക്തനായ ദൈവം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. എന്നാൽ നമുക്ക് വിളിക്കാം ആകാശത്തിലുള്ള ഞങ്ങളുടെ അപ്പാ, സ്വർഗത്തിലിരിക്കുന്ന ഞങ്ങളുടെ പിതാവേ,
ദൈവത്തെ കുറിച്ചുള്ള ഒരു പുതിയ അനുഭവം, പുതിയ പെസഹ കുഞ്ഞാട്, പുതിയ ശിഷ്യത്വം. ഇങ്ങനെ നിരന്തരം പുതുമയെക്കുറിച്ച് അവൻ തന്റെ ജനങ്ങളോട് തന്റെ ശ്രോതാക്കളോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഈ ഒരു പുതുക്കത്തിലേക്കാണ്, ഈ ഒരു ക്രിസ്തു മനസ്സിലേക്കാണ് പിന്നീട് അപ്പോസ്തോലന്മാർ അവരുടെ പ്രഭാഷണങ്ങളിലും എഴുത്തുകളിലും കൂടി ജനസമൂഹത്തെ ആനയിച്ചു കൊണ്ടേയിരുന്നത്. അതിൻ്റെ ഒരു പത്രമാണ് നമ്മുടെ ചിന്താവിഷയം. റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തോലൻ എഴുതുന്ന വരികളാണ് നമ്മെ സംബന്ധിച്ച് ഇന്നത്തെ ചിന്താവിഷയം. നാം നേരിടുന്ന അരാജകത്വത്തിൻ്റെയും അവ്യവസ്ഥതയുടെയും പ്രവാസത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ഒക്കെ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികൾക്ക് നടുവിൽ എങ്ങനെയാണ് ഈ കാലത്ത് അതിനെ പ്രതിരോധിക്കാൻ ഒരു ക്രിസ്തു മനസ്സുണ്ടാക്കിയെടുക്കേണ്ടത്. ആ ക്രിസ്തു മനസ്സിൽ നമുക്ക് സമ്മാനിക്കുന്ന നവ്യാനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ധ്യാനത്തിൻ്റെ അന്വേഷണ വിഷയവും. റോമാലേഖനം 6-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ആകയാൽ നാം എന്ത് പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നു. ഒരു നാളും മരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായിത്തീർന്ന സ്നാനത്താൽ അവനോടുകൂടി കുഴിച്ചിടപ്പെട്ടു. ഇനിയാണ് നമ്മുടെ ചിന്താവിഷയം. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഒരു വരി കൂടി ചേർത്ത് വായിക്കട്ടെ: അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോടും നാം ഏകീഭവിക്കും. ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തിൽ നാം ഏകീഭവിച്ചവരായെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോടും നാം ഏകീഭവിക്കുന്നവരായിത്തീരണം. ജീവന്റെ പുതുക്കമെന്നുള്ളത് ഉദ്ധൃതനായ ക്രിസ്തുവിൻ്റെ മനസ്സിലേക്കുള്ള ഒരു അപ്ഡേഷനാണ്, ഒരാരോഹണമാണ്. ഉദ്ധൃതനായ ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ സവിശേഷതകൾ തൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ തിരുവെഴുത്തിൽ നമുക്ക് കാണാവുന്നതാണ്. നിർഭാഗ്യവശാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ക്രിസ്തുവിലായി എങ്കിലും പുതിയ സൃഷ്ടിയായി എന്ന് നാം അവകാശപ്പെടുന്നുവെങ്കിലും അതിൻ്റെ ഫലങ്ങൾ പലപ്പോഴും പുറപ്പെടുവിക്കുവാൻ നമുക്കൊരുപോലെ സാധ്യമല്ലാതെ വരുന്നു എന്നുള്ളതാണ് നാം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ദുർഭഗതകളിൽ ഒന്ന്. ജീവന്റെ പുതുക്കത്തെക്കുറിച്ച് പല ഭാഷകളിൽ തൻ്റെ വ്യത്യസ്തങ്ങളായ ലേഖനങ്ങളിൽ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഉദ്ധരിക്കുന്നുണ്ട്. ഒരുവൻ പുതിയ സൃഷ്ടിയാകുന്നതിനെക്കുറിച്ച്, പുതിയ സൃഷ്ടിയിൽ അത്രേ കാര്യമെന്നുള്ളതിനെക്കുറിച്ച്, പുതിയ മനുഷ്യനാകുന്നതിനെക്കുറിച്ച്, പുതിയ മനസ്സുണ്ടാവുന്നതിനെക്കുറിച്ച്, ക്രിസ്തു മനസ്സാർജിക്കുന്നതിനെക്കുറിച്ച് എങ്ങനെ വ്യത്യസ്തങ്ങളായ പദപ്രയോഗങ്ങൾ കൊണ്ട് ഇതേ വിഷയം തന്നെ തൻ്റെ വ്യത്യസ്തങ്ങളായ ലേഖനങ്ങളിൽ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ക്രിസ്തുവിനെ പോലെ നന്മ ചെയ്ത് ഈ ഭൂമിയിൽ പൂർണ്ണസമയമായിരിക്കണമെന്ന്. ഭഗവത്ഗീത ആരംഭിക്കുമ്പോൾ അർജുന വിഷാദ യോഗത്തിലാണത് ആരംഭിക്കുന്നത്. അവിടെ അർജുന വിഷാദത്തിന് ആചാര്യന്മാർ കൊടുത്തിരിക്കുന്ന ഒരു വാക്ക് അർജുനന്റെ ക്ലാന്തി എന്നാണ്, വൈക്ലബ്യം. ബദ്ധനുമല്ല മുക്തനുമല്ല എന്നുള്ള അവസ്ഥ, ബദ്ധനുമല്ല മുക്തനുമല്ല എന്നുള്ള അവസ്ഥ. അത് മനോഹരമായി റോമാലേഖനത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് പൗലോസ് അപ്പോസ്തലൻ വിശകലനം ചെയ്യുമ്പോൾ തൊട്ടടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് വായിക്കുമ്പോൾ എന്താണ് ഈ ക്ലാന്തി, എന്താണ് ഈ വൈക്ലബ്യം ആധ്യാത്മികതയിലെ എന്ന് നമുക്ക് വ്യക്തമാവും. റോമാലേഖനം 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു: എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാനിച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ ചെയ്യുന്നത്.
അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ ഒരു വിചാരമാണ്. എനിക്ക് നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കത് സാധിക്കുന്നില്ല. ഞാൻ ബദ്ധനല്ല എന്നെനിക്കറിയാം, പക്ഷെ ഞാൻ മുക്തനാവുന്നില്ല. ഈ ഒരു സംഘർഷത്തിൽ നിന്നുകൊണ്ട് കസൻ സാക്കീസിൻ്റെ പ്രസിദ്ധമായ സോർബായ ദ ഗ്രീക്കിൽ പറയുന്ന ആ കഥയുണ്ടല്ലോ, സോർബയും എഴുത്തുകാരനും തമ്മിലുള്ള സംഭാഷണത്തിൽ കാക്ക അരയന്നത്തിൻ്റെ നടപ്പ് പഠിക്കാൻ പോയ കഥ. അരയന്നത്തിൻ്റെ നടപ്പാണല്ലോ ഏറ്റവും സുന്ദരമായ നടപ്പ്, അന്നനട. കാക്കയത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കാക്ക അരയന്നത്തിൻ്റെ പിന്നാലെ സഞ്ചരിച്ച് നടന്നു പഠിക്കുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് പരിശീലനമൊക്കെ പൂർത്തിയായി തൻ്റെ ഭാര്യ കാക്കയെ കാണിക്കാമെന്ന് വിചാരിച്ച് ആൺകാക്ക വരികയാണ്. അയാൾ വന്ന് നടന്നു തുടങ്ങുന്നു. ഒന്നാമത്തെ സ്റ്റെപ്പ് അരയന്ന നടക്കുന്നത് പോലെ തന്നെ സുന്ദരമാണ്, രണ്ടും കുഴപ്പമില്ല. മൂന്നായപ്പോഴേക്കും മറന്നുപോയി. നാലായപ്പോഴത്തേക്കും താൻ പണ്ട് നടന്നതും മറന്നുപോയി. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം, ഏതെങ്കിലും കാക്ക നടക്കുന്നത് കാണും, ചാടി ചാടി പോവാണ്. പഴയതും പോയി, പുതിയതും പോയി. ഈ ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും നമ്മൾ എത്തിച്ചേരും. ആത്മസംഘർഷത്തിൻ്റെ ഇത്തരം ഇടനാഴികളിൽ ക്രിസ്തു മനസ്സിലേക്കുള്ള പരിരംഭണം സാധ്യമാവുന്നത് എങ്ങനെയെന്നുള്ള ഒരന്വേഷണം, അതാണ് നമ്മുടെ ധ്യാനം. ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ മനസ്സ്, അതെത്രയോ മനോഹരമായിട്ടാണ് തിരുവെഴുത്തിൽ നാം വായിക്കുന്നത്. ഏകദേശം 10 തവണയോളം ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച്, ഉത്ഥാനത്തിന് ശേഷമുള്ള വരവിനെക്കുറിച്ച് സുവിശേഷങ്ങളിലും അപ്പോസ്തോലന്മാരുടെ ലേഖനങ്ങളിലുമായി പരാമർശങ്ങൾ നമുക്ക് കാണാം. അതിൽ ചില സന്ദർഭങ്ങൾ മാത്രം, രണ്ടോ മൂന്നോ സന്ദർഭങ്ങൾ മാത്രം കുറെ കൂടി വ്യക്തമായ ഒരു ധാരണ ക്രിസ്തു മനസ്സിനെക്കുറിച്ച് നമുക്ക് രൂപപ്പെടുത്തുന്നതിന് നമ്മളെ സഹായിക്കുമെന്ന വിചാരത്തിൽ അതുമാത്രം നിങ്ങളോടൊത്ത് പങ്കുവെക്കുകയാണ്. ഒന്നാമത്തെ സന്ദർഭം, ഒരുപക്ഷെ നമ്മുടെ സമുദായ ജീവിതത്തിൻ്റെ, സാമൂഹ്യ ജീവിതത്തിൻ്റെ പുതുക്കത്തിന് നമ്മളെ സഹായിച്ചേക്കും. അത് നമുക്ക് വളരെ സുപരിചിതമായ ഭാഗമാണ്. അടഞ്ഞ വാതിലിനുള്ളിലേക്ക് യേശു തമ്പുരാൻ പ്രവേശിക്കുന്നു എന്ന് പറയുന്ന ആ ഭാഗം, യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നാം ആ ഭാഗം വായിക്കുന്നത്. ശിഷ്യന്മാരെല്ലാവരും ഭയചകിതരായി ഒരു മുറിക്കുള്ളിൽ കയറി വാതിലടച്ച് ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ക്രിസ്തു അവരുടെ ഇടയിലേക്ക് കടന്നു വന്ന് അവരോട് പറയുന്നത്, നിങ്ങൾക്ക് സമാധാനമെന്ന്. ഈ അടഞ്ഞ വാതിൽ ഒരു പ്രതീകമാണ്. ഇന്ന് പലപ്പോഴും സമുദായങ്ങളുടെ, സമൂഹങ്ങളുടെ, കുടുംബങ്ങളുടെ, നമ്മളുടെ വ്യക്തി ജീവിതങ്ങളുടെ ഒരു മുഖമുദ്രയായി ഇത് പലപ്പോഴും പരിണമിക്കുന്നുണ്ട്. അരക്ഷിതത്വം കൊണ്ടോ ഭീതി കൊണ്ടോ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഒരു തുറന്ന മനസ്സോടെ ഇടപഴകാൻ ആവാത്ത വിധത്തിൽ ഒരടഞ്ഞ വാതിൽ നാം അറിയാതെ നാം രൂപപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ ഈ കാലത്തെ ഏറ്റവും മനോഹരമായി വ്യാഖ്യാനം ചെയ്യുന്ന ഒരു എഴുത്തുകാരനാണ് യുവൽ നോവ ഹരാരി. അയാളുടെ എഴുത്തുകളിൽ ഈ കാലത്തിന് നൽകിയിരിക്കുന്ന വിശേഷണം, ഈ വിഭാഗീയതയ്ക്ക് നൽകിയിരിക്കുന്ന വിശേഷണം തന്നെ ദ ട്രംപ് മൊമെന്റ് എന്നാണ്. അമേരിക്കയുടെ പഴയ പ്രസിഡന്റ് ട്രംപിന്റെ പേരിലാണ് അയാൾ ആ ചരിത്ര നിമിഷത്തെ വിശേഷിപ്പിക്കുന്നത് തന്നെ. എന്താണ് അയാളുടെ പ്രത്യേകത? അയാളുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് അയാളുടെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം മെക്സിക്കൻ വാളുമായി ബന്ധപ്പെട്ടതാണ്. തൻ്റെ അയൽ രാജ്യമായ മെക്സിക്കോയിൽ നിന്ന് ഒരാൾ പോലും തൻ്റെ രാജ്യത്തിനുള്ളിലേക്ക് പ്രവേശിക്കാത്ത വിധം അയാളൊരു വലിയ ചുവരുകെട്ടും അത്രേ. അതയാളുടെ ആദ്യ തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനമായിരുന്നു. എന്താണ് അയാൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എൻ്റെ രാജ്യം, എൻ്റെ ഭാഷ, എൻ്റെ സംസ്കാരം, എൻ്റെ വസ്ത്രധാരണം, എൻ്റെ ആഹാര രീതി, അതിനുള്ളിൽ നിൽക്കുന്നവർ ഇതിനകത്ത് നിന്നാൽ മതി, അതിനുള്ളിലില്ലാത്തവർ ഇതിന് പുറത്തേക്ക് പോയിക്കൊള്ളണം,
അവർക്ക് പുറത്താണ് അവകാശം. ഇതിനകത്തവർക്ക് യാതൊരുവിധ അവകാശവുമില്ല എന്ന് ഒരാൾ പ്രഖ്യാപിക്കുന്നു. അത് അമേരിക്കയിൽ മാത്രമല്ല, ഭാരതത്തിലുണ്ട്. ഇന്നെല്ലാ ലോകരാഷ്ട്രങ്ങളിലും ഇന്നെല്ലാ സമുദായങ്ങളിലും ഈ ഒരു എക്സ്ക്ലൂസീവ്നെസ് അത് വല്ലാതെ നമ്മളെ ബാധിച്ചിരിക്കുകയാണ്. ഡേവിഡ് റേഷിന്റെ മനോഹരമായ ഒരു പുസ്തകമാണ് ഹൂ വി ആർ ആൻഡ് ഹൗ വി ഗോട്ട് ഹിയർ. നമ്മുടെ നരവംശാസ്ത്രവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ജനിതക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അയാൾ എഴുതിയിരിക്കുന്ന സമീപകാല ഒരു എഴുത്താണത്. അതിൽ കൃത്യമായ അയാൾ അവകാശം അയാൾ പറയുന്ന വാക്ക് റേസിസം എന്ന് പറയുന്നത് തികഞ്ഞ അസംബന്ധമാണ്. വംശീയത അങ്ങനെയൊന്നും സാധ്യമല്ല. ജനിതകപരമായി പോലും അത്തരത്തിൽ വേർതിരിവുകൾ വിഭാഗീയതകൾ നമുക്കിടയിലും നന്നായി ഗ്രസിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാവുന്ന സംഗതിയാണ്. അതിൻ്റെ ഒരു കൃത്യമായ അടയാളമാണ് യോനയുടെ പുസ്തകത്തിൽ പോപ്പ് ഷെനൂഡ മൂന്നാമൻ കോപ്റ്റിക് ഓർത്തഡോക്സ് പാത്രിയർക്കീസ് ആയിരുന്ന മഹാതാമസനായ പിതാവ് യോനയുടെ പുസ്തകത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ അടഞ്ഞ വാതിൽ. യോനയുടെ ദൈവം പറയുന്നു നിനവയിലേക്ക് പോകാൻ. അയാൾ പോകാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നാലാം അധ്യായത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെയുണ്ട്. അയാൾ പറയുകയാണ് മൂന്നാം അധ്യായത്തിൻ്റെ സമാപ്തിയിൽ യോനയുടെ പ്രസംഗത്തിന് ശേഷം നിനവയിലെ രാജാവും ജനങ്ങളും ഒരുപോലെ അനുദപിച്ച് പ്രാർത്ഥിക്കുകയാണ്. രാജാവ് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ രാജവസ്ത്രങ്ങൾ ഉരിഞ്ഞെറിഞ്ഞ് അയാൾ രട്ടിലും വെണ്ണീറിലും ഇരിക്കുകയാണ്. തൻ്റെ ജനത്തോട് മാത്രമല്ല അവിടെയുള്ള മൃഗജാതികൾ ഉൾപ്പെടെ എല്ലാവരും ഒരുപോലെ ഉപവസിക്കണം എന്ന് അയാൾ നിർബന്ധിതമായ കൽപ്പന ഇറക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന് മനസ്സലിയുന്നു. ആ നോമ്പനുതാപങ്ങൾ കണ്ട് ദൈവം അവരോട് ക്ഷമിക്കുന്നു. ഇത് കണ്ട് യോനയ്ക്ക് അനിഷ്ടമുണ്ടായി. നാലാം അധ്യായം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ഇയാളുടെ അനിഷ്ടത്തിന്റെ കാരണം എന്താണ്? ഇത് തന്നെയല്ലേ എൻ്റെ ദൈവമേ ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ അങ്ങോട്ട് പോകും, ഞാൻ അവിടെ പോയി പ്രസംഗിച്ച് അവരനുദപിക്കും, നീ അവരോട് കരുണ കാണിക്കും, എന്റെ വാക്ക് വെറുതെ ആവല്ലേ, എന്റെ വാക്ക് വെറുതെ ആവുകയാണ്. ഈ ദുരഭിമാനമാണ് പ്രശ്നം. ഈ ദുരഭിമാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മതിലുകൾ കെട്ടുന്നത്, കോട്ടകൾ കെട്ടുന്നത്. അയാളുടെ ദുരഭിമാനത്തെ തച്ചു തകർക്കാൻ വിവേചന ബുദ്ധി ഉണ്ട് എന്ന് അഭിമാനിക്കുന്ന മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകശൂന്യനായാൽ മൃഗസമനാകുമെന്ന് പറയുന്ന ആ മനുഷ്യനെ തിരുത്താൻ മൃഗങ്ങളെ ഇറാഷണൽ ബീയിങ്സിനെ ദൈവം ഉപയോഗിക്കുന്ന മനോഹരമായൊരു കാഴ്ചയാണ് യോനയുടെ പുസ്തകത്തിൽ കാണുന്നത്. പോപ്പ് ഷെനൂഡ ഇങ്ങനെ ഒരു വരി ആ ഗ്രന്ഥത്തിൽ എഴുതുന്നുണ്ട്. ദ ഓൺലി ക്രീച്ചർ വാസ് ദ റാഷണൽ ജോന ഹൂ ഗോഡ് ഹാഡ് ഗ്രാൻഡഡ് ഫ്രീ വിൽ ബൈ വിച്ച് ഹി കുഡ് ഒബൈ ഹിം ഹി കുഡ് ഡിസൊബൈ ഹിം. ദൈവം യോനയ്ക്ക് യുക്തി കൊടുത്തിരുന്നു, അവന് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു, ദൈവത്തെ പോലും തിരസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഏദനിൽ ആദമിന് കൊടുത്തതുപോലെ തന്നെ ദൈവത്തെ പോലും തിരസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം, ദൈവകൽപ്പനയെ പോലും മറുതലിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്നും ഈ പന്തലിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ആ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ദൈവം മാനവരാശിക്ക് നൽകിയിരിക്കുന്നത്. ആ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗത്തിലാണ് പാപം സംഭവിക്കുന്നത്, തിന്മ ജനിക്കുന്നത് എന്ന് പൗരസ്ത്യ സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യോനയുടെ ദുരഭിമാനം ഈ തിരസ്കരത്തിൽ ആരംഭിക്കുകയാണ്. അവിടെ പാപം പിറവിയെടുക്കുകയാണ്. അയാളെ തിരുത്താൻ ദൈവം ഉപയോഗിക്കുന്നത് മുഴുവൻ ഇറാഷണൽ ബീയിങ്സ് ആണ്. ദൈവം ഒരു കാറ്റിനെ അയക്കുന്നു, കാറ്റടിച്ച് കടലുലയുന്നു. വീണ്ടും അയാൾ ഒരു ആവണക്കിന്റെ ചുവട്ടിൽ പോയി തണലിലിരിക്കുമ്പോൾ ദൈവം സൂര്യനെ ജ്വലിപ്പിക്കുന്നു, ഒരു പുഴുവിനെ അയക്കുന്നു, ഒരു കിഴക്കൻ കാറ്റ് അത്യുഷ്ണമുള്ളത് വീശുന്നു. കാറ്റുകളും കൊടുങ്കാറ്റുകളുമേ, ദൈവത്തെ അനുസരിക്കുന്ന കാറ്റുകളും കൊടുങ്കാറ്റുകളുമേ, യഹോവയെ സ്തുതിപ്പീൻ എന്ന് സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ. യുക്തിയുണ്ട് എന്ന് വിചാരിക്കുന്ന മനുഷ്യൻ യുക്തിഹീനമായി ജീവിക്കുമ്പോൾ ദൈവം ഇതാ യുക്തിരഹിതമെന്ന് നമ്മൾ വിചാരിക്കുന്ന പല സംഗതികളെ കൊണ്ട്, ഈ പറയുന്ന പ്രകൃതിയിലെ വസ്തുക്കളെ കൊണ്ട്, ഒരു തിമിങ്ങലത്തെ കൊണ്ട് യോനയെ ദൈവം അനുസരണം പഠിപ്പിക്കുന്നു.
അയാളുടെ ദുരഭിമാനം അയാൾക്ക് ഒരു അടഞ്ഞ വാതിൽ സൃഷ്ടിച്ചുവെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ സമുദായ ജീവിതത്തിൽ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി അതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. മലങ്കരയുടെ വിശ്വാസികളുടെ ഒരു വലിയ പരിച്ഛേദം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു കഥ ഞാൻ ധൈര്യപൂർവം പങ്കുവെക്കുകയാണ്. ആ കഥ ഇപ്രകാരമാണ്. ഒരു സിനിമയിൽ ആ കഥ ഇങ്ങനെയാണ് പറയുക. ഒരു സെൻ ബുദ്ധിസവുമായി ബന്ധപ്പെട്ട ഒരു സിനിമയാണ്. ഡോഗൻ എന്ന് പറയുന്ന ഒരു സെൻ ഗുരു, അയാൾ പിൽക്കാലത്താണ് ഗുരുവായിത്തീരുന്നത്. അയാൾ തൻ്റെ ചെറുപ്പകാലത്ത് ഒരു ഗുരുവിനെ തേടി അലയുന്ന കഥാസന്ദർഭമാണിത്. അയാൾ ആ ഗുരുവിനെ തേടി അലഞ്ഞു നടക്കുന്ന സന്ദർഭത്തിൽ പല ആശ്രമങ്ങളിലൂടെ അയാൾ ഓടുന്നുണ്ട്. പല ആശ്രമങ്ങളിലൂടെ അയാൾ ഇങ്ങനെ സഞ്ചരിച്ച് അയാൾക്ക് തൃപ്തികരമായ ഒരു ശിക്ഷണം അയാൾക്ക് ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം. ഒടുവിൽ അയാൾ വളരെ പ്രസിദ്ധനായ ഒരു ഗുരുവിൻ്റെ സന്നിധിയിലെത്തുന്നുണ്ട്. ആ ഗുരുവിൻ്റെ സന്നിധിയിൽ അയാളെത്തി ഗുരു അയാളോട് സംസാരിക്കാൻ പോലും സമയം കിട്ടാത്ത വിധം വലിയ തിരക്കിലാണ്. ആ തിരക്കിൽ ഗുരു അയാളോട് പറയുന്നു, നീ ഇവിടെ ഇരിക്കാം, എനിക്ക് രണ്ട് ദിവസത്തെ അത്യാവശ്യമായൊരു യാത്രയുണ്ട്. ആ യാത്രയുടെ കാരണം ഗുരു അയാളോട് പറയുന്നു, എനിക്ക് കുറച്ച് ഗവൺമെൻറ് ഒഫീഷ്യൽസുമായി സംസാരിക്കാനുണ്ട്. Now I must go to meet some government officials. This is also necessary to protect the temple. ആരാധനാലയം സംരക്ഷിക്കാൻ എനിക്കിത്തിരി ഗവൺമെൻറ് ഒഫീഷ്യലുകളുമായി പോലീസ് അധികാരികളുമായി ഒക്കെ സംസാരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നീ ഇവിടെ ഇരിക്കാം. അപ്പൊ അദ്ദേഹം അത് പറഞ്ഞ് എഴുന്നേറ്റപ്പോ വിദ്യാർത്ഥിയായി വന്ന ഈ മനുഷ്യൻ പറയുകയാണ്, ഡോഗൻ ഒരു മറുചോദ്യമാണ് ഗുരുവിനോട് പറയുന്നത്, Perhaps that will help you to protect the temple. But who will help to protect Buddhism? അധികാരികളുമായുള്ള നമ്മുടെ സംസർഗം നമ്മുടെ ആരാധനാലയത്തെ സംരക്ഷിച്ചേക്കാം, പക്ഷേ ബുദ്ധിസത്തെ ആര് സംരക്ഷിക്കുമെന്നാണ് ചോദ്യം. ക്രിസ്ത്യാനിറ്റി ആര് സംരക്ഷിക്കും? ക്രിസ്തുവിനെ ആര് സംരക്ഷിക്കും? ക്രിസ്തീയതയെ ആര് സംരക്ഷിക്കും? നമ്മുടെ സമുദായങ്ങളുടെ സ്പർദ്ധകൾ, മത്സരങ്ങൾ, എത്രയോ വർഷങ്ങളായി നാം നേരിടുന്ന അപമാനങ്ങൾ, അപഖ്യാതികൾ, നിലപാടുകൾ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഒരു തുറന്ന മനസ്സോടെ ഇനി പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള ഒരു തന്റേടം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഇല്ലെങ്കിൽ നഷ്ടം. അഭിമന്യു തിരുമേനി സൂചിപ്പിച്ചതുപോലെ ഇവിടെ കാണുന്നില്ലാത്ത കുട്ടികൾ ഇനി ഒരിക്കലും നമ്മുടെ മുമ്പിൽ കാണാതെ വന്നേക്കും എന്നുള്ളത് കൊണ്ടാണ്. അടഞ്ഞ വാതിലുകളെ തുറക്കാൻ നമ്മുടെ സമുദായ ജീവിതത്തിൻ്റെ, സാമൂഹ്യ ജീവിതത്തിൻ്റെ അടഞ്ഞ വാതിലുകളെ തുറക്കാൻ നമുക്ക് ശേഷി ഉണ്ടാവണം. അതിനുള്ളിൽ സമാധാനം പിറവിയെടുക്കുന്നതിന് സാഹചര്യങ്ങൾ ഒരുക്കാൻ നമുക്ക് ശക്തിയുണ്ടാവണം. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും OV വിജയൻ മാഷുമായി ട്രിവാൻഡ്രം ലോഡ്ജിൽ നടന്ന ഒരു സംഭാഷണമുണ്ട്. ഒരു ദിവസം പുനത്തിലിനെ കാണാൻ വിജയൻ മാഷ് ട്രിവാൻഡ്രം ജോർജ് വന്നതാണ്. അപ്പൊ പുനത്തിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അവളെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിരിക്കുന്ന അയാൾ റൊട്ടിയോ എന്തൊക്കെ കഴിച്ചിരിക്കുകയാണ്. മാഷ് വന്ന് സംസാരിച്ചു. സംസാരങ്ങളെല്ലാം കഴിഞ്ഞു, ഉച്ചയോടടുത്തു. ഉച്ചയായപ്പോൾ OV വിജയൻ പറഞ്ഞു, കുഞ്ഞബ്ദുള്ള, ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം എൻ്റെ വകയാണ്, നമുക്ക് പുറത്തു പോയി കഴിക്കാം. ഓ, രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നു. രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ്. ഇറങ്ങുന്ന വഴിയിൽ കുഞ്ഞബ്ദുള്ള വാതിലും ജനലും എല്ലാം കൊട്ടിയടയ്ക്കുന്നു. ജനലെല്ലാം അടച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോരുകയാണ്. അപ്പൊ വിജയൻ ചോദിച്ചു, നമ്മളിപ്പോ തിരിച്ചു വരുമല്ലോ, തൊട്ടടുത്തല്ലേ പോകുന്നു, തിരിച്ച് പെട്ടെന്ന് വരുമല്ലോ, നീ എന്തിനാണ് ഇതെല്ലാം കൂടെ ഇപ്പൊ കൊട്ടിയടയ്ക്കുന്നത്? അപ്പൊ കുഞ്ഞബ്ദുള്ള പറഞ്ഞു, ഞാൻ രാവിലെ കഴിച്ചതിൻ്റെ ബാക്കി റൊട്ടി കഷ്ണമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, വല്ല പൂച്ചയും കയറി അത് എടുക്കും, അതുകൊണ്ട് ഞാൻ വാതിലടച്ചാണ്. വിജയൻ നേരെ അകത്തേക്ക് കയറി ആ ജനൽ തുറന്നിട്ടു. എന്നിട്ട് കുഞ്ഞബ്ദുള്ളയോട് ചോദിക്കുകയാണ്, കുഞ്ഞബ്ദുള്ളയെ, പൂച്ചയ്ക്കും വിശക്കില്ലേ? പൂച്ചയ്ക്കും വിശക്കില്ലേ?
ഒരു പൂച്ചയ്ക്ക് പോലും അകത്തേക്ക് കയറാനാവാത്ത വിധം അടഞ്ഞ വാതിലുകളാണ് നമ്മുടേത്. പിന്നെ എങ്ങനെ മനുഷ്യൻ കയറും? നമ്മുടെ പള്ളി ജീവിതങ്ങളെ, നമ്മുടെ ദേവാലയ ജീവിതങ്ങളെ ഞാൻ അങ്ങനെ തന്നെയാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. കാരണം റിലിജിയനും സ്പിരിച്വാലിറ്റിയും തമ്മിൽ വലിയൊരു അന്തരം എന്ന് വന്നിരിക്കുന്ന കാലമാണ്. പൊതുവേ നടത്താറുള്ള ഒരു നിരീക്ഷണം, റിലിജിയൻ ഇസ് എ സെറ്റ് ഓഫ് ആൻസേഴ്സ് ബട്ട് സ്പിരിച്വാലിറ്റി ഇസ് എ മാറ്റർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്നാണ്. റിലിജിയൻ ഇസ് എ സെറ്റ് ഓഫ് ആൻസേഴ്സ്. ദൈവം എന്താണ്, അതാണ്, ഇതാണ്. ഞങ്ങളെല്ലാവരും സെമിനാരി ക്ലാസ്സുകളിൽ പഠിച്ചു വെച്ചിട്ടുണ്ട് കാണാപ്പാഠം. ഒംനിപൊട്ടന്റ് ആണ്, ഒംനിഷ്യന്റ് ആണ്, ആൻസറിങ് എവറിത്തിങ്. ഗൂഗിൾ പോലെ തന്നെ സർവവ്യാപിയാണ്, അന്തര്യാമിയാണ്, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നതാണ്. ദൈവം ഇതാണ്, ദൈവത്തെ അറിയേണ്ടത് ഇങ്ങനെയാണ്, ദൈവത്തെ ആരാധിക്കേണ്ടത് ഇങ്ങനെയാണ് എന്നെല്ലാം വളരെ കൃത്യമായി മതത്തിൽ ഉത്തരങ്ങളുണ്ട്. പക്ഷേ സ്പിരിച്വാലിറ്റി ഇസ് എ മാറ്റർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത്. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എന്തിനാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലാണ് ആത്മാന്വേഷണത്തിന്റെ വാതായനങ്ങൾ തുറന്നു കിട്ടുന്നത്. ഇവിടെയാണ് ആരംഭം കുറിക്കുന്നത് ആധ്യാത്മികതയുടെ എന്ന് പറയുന്നു. അതിലേക്ക് നമ്മളെ ചയിക്കുന്ന ചാലകമാണ് മതസംവിധാനങ്ങളെല്ലാം തന്നെ. അത്തരമൊരു ഉണർവ്, അത്തരമൊരു അവേക്കനിങ് നമുക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ, നമ്മുടെ സംവിധാനങ്ങൾക്ക് ആകുന്നില്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യപ്പെടണം, അത് അഭിസംബോധന ചെയ്യപ്പെടണം, അത് കാലഹരണപ്പെട്ടുവോ എന്ന് പരിശോധിക്കണം. ഇവിടെയാണ് അടഞ്ഞ വാതിലുകളെ തുറക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ പ്രക്രിയയല്ല. നമ്മുടെ പള്ളി ജീവിതങ്ങളെ പുനഃപരിശോധിക്കാൻ മനോഹരമായൊരു ദൃഷ്ടാന്തം തിരുവെഴുത്തിലുണ്ട്. നീതിമാനായിയോ നേരുള്ളവനാണ്, നിഷ്കളങ്കനാണ്, നിർമ്മമനാണ്, ദൈവത്തെ അനുസരിക്കുന്നവനാണ്. എന്നിട്ടും അയാളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് അത്രയും കഠിനമായ പരീക്ഷകളുണ്ടായി? അതിനെക്കുറിച്ച് പിതാക്കന്മാർ നൽകുന്ന ഉത്തരം ഇങ്ങനെയാണ്: ജോബ് വാസ് റൈച്ചിയസ് ബട്ട് ഹി വാസ് അവെയർ ഓഫ് ദാറ്റ് ഫാക്ട്. ഇയോബ് നീതിമാനായിരുന്നു, പക്ഷെ അയാൾക്കൊരു തോന്നലുണ്ടായിരുന്നു അയാളൊരു നീതിമാനായിരുന്നുവെന്ന്. അതിന്റെ തെളിവുകൾ തിരുവെഴുത്തിൽ നിന്ന് അവർ ഉദ്ധരിക്കുന്നുണ്ട്. ഇയോബ് അധികാലത്തെ എഴുന്നേറ്റ് യാഗമർപ്പിക്കും തന്റെ മക്കളുടെ പാപങ്ങൾക്ക് വേണ്ടി. തന്റെ പാപങ്ങളെ കുറിച്ച് അവിടെ പരാമർശമില്ല. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അത് ചിലപ്പോൾ എഴുത്തുപിഴയായിരിക്കും, അയാൾ തന്റെ പാപങ്ങളെ കുറിച്ചും പ്രാർത്ഥിച്ചു കാണുമെന്ന്. പിന്നീടുള്ള ഇയോബിന്റെ പുസ്തകത്തിലെ ഓരോ സംഭവങ്ങളെയും വിശകലനം ചെയ്തു വരുന്ന സന്ദർഭത്തിൽ ഭാര്യ വന്ന് പറയുമ്പോൾ, അതിനു മുമ്പ് ദാസന്മാർ വന്ന് പറയുന്നു എല്ലാം നഷ്ടപ്പെട്ടു, യഹോവ തന്നു, യഹോവ എടുത്തു. അതിനുശേഷം ഭാര്യ വന്ന് പറയുമ്പോൾ, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കരുത്. തന്റെ കൂട്ടുകാർ വന്ന് 7 ദിവസം മൗനമായിരിക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല, 3 കൂട്ടുകാർ സംസാരിച്ചു തുടങ്ങുന്നു. പിന്നെ ഒരു 18 അധ്യായങ്ങളോളം ഇയോബ് അവരുമായി തർക്കിക്കുകയാണ്. ഒടുവിൽ 32-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ഇയോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയതുകൊണ്ട്, ഇയോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയതുകൊണ്ട് അവന്റെ കൂട്ടുകാർ അവനോട് സംസാരിക്കുന്നത് നിർത്തി. അതിനുശേഷമാണ് 4-ാമത്തെ കൂട്ടുകാരൻ, ഞാൻ പ്രായം കുറഞ്ഞവനാണ്, പ്രായമുള്ളവർ ഇതുവരെ സംസാരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്നു, ഇനി ഞാൻ സംസാരിക്കുകയാണ്. ഇയോബേ നിർത്ത, മതിയാക്ക. പിന്നീട് അവനോട് സംസാരിക്കുന്നത് ദൈവമാണ്. ദൈവം ഇയോബിനോട് ചോദിക്കും, മഹാനക്രത്തെ ചൂണ്ടലിട്ട് പിടിക്കുവാൻ നിനക്ക് കഴിയുമോ? കാട്ടാടുകളുടെ ഗതി നിനക്കറിയാമോ? നീ അറിഞ്ഞതിൽ കൂടുതൽ നിനക്കിനി അറിയാനുണ്ട്. ഒടുവിൽ ഇയോബ് പറയും, ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടക്കുന്നു. ദൈവം ഇയോബിന്റെ മതജീവിതത്തെ സർഗാത്മകമായി ഒന്ന് പുതുക്കിപ്പണിയുന്ന മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. റീബിൽഡിംഗ് ദ സ്പിരിച്വാലിറ്റി ഓഫ് ജോബ് എന്നാണ് പിതാക്കന്മാർ ഇയോബ് നേരിട്ട ഈ പരീക്ഷകൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഉത്തരം. ഇയോബിന്റെ ആത്മീയ ജീവിതത്തെ ദൈവം സർഗാത്മകമായി പുതുക്കിപ്പണിയുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഭാജീവിതത്തിൽ, നമ്മുടെ മതജീവിതത്തിൽ, നമ്മുടെ സമുദായ ജീവിതത്തിൽ, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഇത്തരം ദുരഭിമാനത്തിൻ്റെയും അകാരണ ഭീതികളുടെയും
അടഞ്ഞ വാതിലുകൾ ഉണ്ടെങ്കിൽ അത് തുറക്കേണ്ടതാണ്, അതിനുള്ളിൽ സമാധാനം ജനിക്കേണ്ടതാണ്. അതാണ് ക്രിസ്തുവിലുള്ള ഒരു പുതുക്കമെന്ന് നാം മറക്കരുത്. അല്ലാതെ എൻ്റെ രാജ്യമാണ് ഏറ്റവും വലുത്, എൻ്റെ സംസ്ഥാനമാണ് ഏറ്റവും നല്ലത്, എൻ്റെ ജില്ലയാണ് ഏറ്റവും നല്ലത്, എൻ്റെ വീടാണ് ഏറ്റവും നല്ലത്, ഞാനാണ് ഈ ലോകത്തിൽ ഏറ്റവും നല്ല മനുഷ്യനെന്ന് പറഞ്ഞ് ജീവിച്ചാൽ പിന്നെ മറ്റുള്ളവരെ വിധിക്കാനല്ലാതെ ആരുടെ രക്ഷയാണ് നമ്മളാൽ സാധ്യമാവുന്നത്? ശശി തരൂരിൻ്റെ പുതിയൊരു പുസ്തകമുണ്ടല്ലോ, ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ്. ആ പുസ്തകത്തിൽ അയാൾ പറയുന്ന സുന്ദരമായൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഓൾ ആർ ഇന്ത്യൻസ് ബട്ട് സം ആർ മോർ ഇന്ത്യൻസ്. ഓൾ ആർ ഇന്ത്യൻസ് ബട്ട് സം ആർ മോർ ഇന്ത്യൻസ്. അങ്ങനെ ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും ഇന്ത്യക്കാരാണ്, ചിലർ കൂടുതൽ ഇന്ത്യക്കാരാണ്. എല്ലാവരും സഭാംഗങ്ങളാണ്, ചിലർ കൂടുതൽ സഭാസ്നേഹികളാണ്. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും തുല്യരാണ്, എല്ലാവരും ഒന്നാണ്. ഏതാഹാരം കഴിക്കാനും ഏത് വസ്ത്രം ധരിക്കാനും ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് ദൈവത്തെ അനുസരിക്കാനും ഇവിടെ ജീവിക്കുന്ന ഓരോരുവനും അവകാശമുണ്ട്. ഇതാണ് അടഞ്ഞ വാതിലുകളെ തുറന്ന് സ്വതന്ത്രമായി ഒരു രാജ്യത്ത് ജീവിക്കാൻ, ഒരു ദേശത്ത് ജീവിക്കാൻ, ഒരു സമൂഹത്തിൽ ജീവിക്കാൻ സന്നദ്ധരാവുന്ന ഏതൊരു മനുഷ്യന്റെയും മനോഭാവം ഇതായിരിക്കണം. അവിടെ മാത്രമാണ് ശാശ്വതമായ സമാധാനം ഉണ്ടാവുക എന്ന് നാം വിസ്മരിക്കരുത്. ദൈവം എന്ന ആ കേന്ദ്രത്തിലേക്ക് നമ്മുടെ ബോധങ്ങളെ ഉയർത്തുന്ന സന്ദർഭത്തിൽ മാത്രമാണ് ഞാൻ എൻ്റേത് എന്ന് പറയുന്ന ചെറിയ ലോകങ്ങളിൽ നിന്ന് നാം വിമുക്തരാവുകയുള്ളു. കരൻ ആംസ്ട്രോങ്ങിൻ്റെ പ്രസിദ്ധമായൊരു പുസ്തകമാണ് ദ ലോസ്റ്റ് ആർട്ട് ഓഫ് സ്ക്രിപ്ചേഴ്സ്, തിരുവെഴുത്തുകളുടെ നഷ്ടമായ കല. എല്ലാ മതഗ്രന്ഥങ്ങളിലെയും തിരുവെഴുത്തുകൾ എങ്ങനെയാണ് രൂപപ്പെട്ടത്, അതിന് പിന്നിലുള്ള താത്വിക വിചാരം എന്താണ് എന്ന് അന്വേഷിക്കുന്ന ഒരു പുസ്തകം. അതിൽ കിഴക്കൻ രാജ്യങ്ങളിലെ വേദങ്ങളും മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലെ വേദപുസ്തകങ്ങളും ഒക്കെ രൂപപ്പെടുമ്പോൾ വ്യത്യസ്തങ്ങളായ ആശയങ്ങളാണത് പങ്കുവെക്കുന്നതെങ്കിലും അടിസ്ഥാനപരമായി മനുഷ്യനെ ആന്തരികമായ ഒരു വിമോചനത്തിലേക്ക് നയിക്കാൻ പ്രാപ്തിയുള്ള പുസ്തകങ്ങളായിട്ടാണ് വേദഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും ഒരു ഉദാഹരണം പറഞ്ഞാൽ, കിഴക്കൻ വേദഗ്രന്ഥങ്ങളിലൊക്കെ ഈ പ്രകൃതിയിലെ പല സംഗതികളെയും ദൈവത്വം ആരോപിച്ചുകൊണ്ട് ആരാധിക്കുന്ന ഒരു പതിവുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, സമുദ്രം, ഇങ്ങനെ എല്ലാത്തിനെയും അതൊരു കേവലം അബദ്ധധാരണയെന്നൊന്നും പറഞ്ഞ് തള്ളിക്കളയേണ്ടതൊന്നുമല്ല. അതിൻ്റെ പിന്നിലൊരു താത്വിക വിചാരമുണ്ട്. ഞാനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ന്യൂക്ലിയസ് എന്ന് തെറ്റിദ്ധരിക്കുന്ന മനുഷ്യനോട് പറയുകയാണ്, നിന്റെ ബുദ്ധിക്കും ശക്തിക്കും പ്രാപ്തിക്കും അതീതമായി ഈ പ്രപഞ്ചത്തിൽ വേറെ ചിലത് കൂടിയുണ്ട്. അതിനെ നിയന്ത്രിക്കുന്നവൻ വേറെയുണ്ട്, അതിൻ്റെ നിയന്താവ് വേറെയുണ്ട്. മധ്യപൂർവേഷ്യൻ വേദഗ്രന്ഥങ്ങളിൽ, പ്രത്യേകിച്ച് സത്യവേദ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നത് സാമൂഹ്യ നീതി എന്ന ആശയമാണ്. പരദേശിയെ തിരസ്കരിക്കരുത്, നിങ്ങൾ പരദേശികളായിരുന്നു, നിങ്ങൾ ഭൂമിയിൽ പരദേശികളാണ്, നിങ്ങൾ താൽക്കാലികമായ കൂടാരങ്ങളിൽ ഭൗമഭവനങ്ങളിൽ വസിക്കുന്നവരാണ്, നിങ്ങൾ ജൂബിലി ആചരിക്കേണ്ടവരാണ്, ബന്ധിതരെ വിമുക്തരാക്കേണ്ടവരാണ്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കേണ്ടവരാണ് എന്നിങ്ങനെ സാമൂഹ്യനീതിയുടെ ഒരു മഹത്തായ സന്ദേശം പങ്കുവെക്കുന്നുണ്ട് വേദപുസ്തകം. ആ സാമൂഹ്യനീതിയിൽ സാർത്ഥതയ്ക്കിടമില്ലല്ലോ. നിസ്വാർത്ഥമായ ഒരു ജീവിതം, ആത്മപരിത്യാഗത്തിൻ്റെതായ ഒരു ജീവിതം, അത് കാഴ്ചവെക്കാൻ ഓരോ മനുഷ്യനും സന്നദ്ധനാകണമെന്നാണ് ഈ പുസ്തകം അനുസരിക്കാൻ ബാധ്യതയുള്ള ഓരോരുവനോടും ഈ പുസ്തകം സംവദിക്കുന്നത്. ഇവിടെ ഞാനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ, എൻ്റെ ലോകത്തിൻ്റെ ന്യൂക്ലിയസ് എന്നുള്ള തെറ്റിദ്ധാരണകളെ തച്ച് തകർത്തുകൊണ്ട് ഉദാത്തമായ ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ദർശനമാണ്, സമാധാനപൂർണമായ ഒരു സഹവർത്തത്തിൻ്റെ ദർശനമാണ്, അടഞ്ഞ വാതിലുകൾക്കുള്ളിൽ ഒരു സമാധാനം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ക്രിസ്തുവിൻ്റെ കടന്നുവരവ് എന്ന് നാം വിസ്മരിക്കരുത്. രണ്ടാമത്, ക്രിസ്തു കടന്നു വരുന്ന ഒരു സന്ദർഭം കടൽക്കരയിലാണ്. ഇതൊരു പക്ഷേ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു പുതുക്കത്തിന് നമ്മളെ സഹായിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെയാണ് നാം ആ ഭാഗവും കാണുന്നത്. ശിമോൻ പത്രോസും തോമായും യാക്കോബും യോഹന്നാനും എല്ലാവരും ചേർന്ന് ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം വീണ്ടും മീൻ പിടിക്കാൻ പോവുകയാണ്. ശിമോൻ പറയുന്നു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു, ഞങ്ങളും പോരുന്നു എന്നവർ പറഞ്ഞു.
അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിലൊന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശുവാകുന്നെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലതുഭാഗത്ത് വലവീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അവർക്ക് വലിയ മീൻകൂട്ടം കിട്ടി. അത് കർത്താവാകുന്നു എന്നവർ തിരിച്ചറിഞ്ഞു. ശിമോൻ വെള്ളത്തിലേക്കെടുത്ത് ചാടുന്നു. കരയ്ക്ക് കയറി വരുമ്പോൾ യേശു അവരോട് ചോദിക്കുകയാണ്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവേൻ. Do you have something fresh? നിങ്ങളുടെ കയ്യിൽ പുതുതായിട്ട് വല്ലതുമുണ്ടോ? ഈ ഒരു ചോദ്യമാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തോട് എല്ലാ കാലവും ദൈവം ചോദിക്കുന്നത്. തൊട്ടടുത്ത ഖണ്ഡികയിൽ നമ്മൾ കാണുന്നുണ്ട്, അവർ പ്രാതൽ കഴിഞ്ഞ ശേഷം ശീമോനോട് യേശു തമ്പുരാൻ ചോദിക്കുകയാണ്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അങ്ങനെ മൂന്ന് വട്ടം ചോദിച്ച് അവന്റെ തള്ളിപ്പറച്ചിലിനെ ദൈവം വീണ്ടും പുനരാക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. നിശ്ചയമായും സാമാന്യഗതിയിൽ നമ്മുടെ സാധാരണ ജീവിതങ്ങളിൽ നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, അല്ലെങ്കിലും എനിക്കറിയായിരുന്നു, നീ എന്നെ തള്ളിപ്പറയുന്നു. ക്രിസ്തു മനസ്സിവിടെ അവനോട് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഒന്നാം പ്രാവശ്യം, രണ്ടാം പ്രാവശ്യം, മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഒടുവിൽ അവൻ പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. ഇപ്പോൾ നിന്റെ മനസ്സിലെന്താണ്? കഴിഞ്ഞ നിമിഷത്തിൽ നീ എന്നെ തള്ളിപ്പറഞ്ഞ നിമിഷത്തിൽ നിന്റെ മനസ്സെന്തായിരുന്നു എന്നല്ല ചോദ്യം. ഇപ്പോൾ പിടിച്ച മീൻ കൊണ്ടുവരിക. ഡു യു ഹാവ് സംതിങ് ഫ്രഷ്? എക്കാർട്ട് ടോളിയുടെ മനോഹരമായ പുസ്തകമാണ് ദ പവർ ഓഫ് നൗ, ഈ നിമിഷത്തിന്റെ ശക്തി, ദ പവർ ഓഫ് നൗ. ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു വരി ഇങ്ങനെയാണ്, മോസ്റ്റ് ഹ്യൂമൻസ് ആർ നെവർ ഫുള്ളി പ്രസന്റ് ഇൻ ദ നൗ ബിക്കോസ് അൺകോൺഷ്യസ്ലി they believe that the next moment must be more important than this one. adutha nimisham ee nimishathekkal pradhanyam ulladayirikkum ennoru tettidharana kondu ee nimisham adinte poornamaya aathmavodum poornamaya shaktiyodum seekarikkan palappozhum namukku pattunnilla. ee lokathile ethuvum aanandavanaya manushan ennu 3 varshangalkku munpu thalayil oru shirshakam kittiya oru buddha sanyasi undu. മാത്യു റിക്കാർഡ്, അയാളുടെ പുസ്തകമാണ് ഹാപ്പിനെസ് എ സ്കിൽ ടു ഡെവലപ്പ്. ആ പുസ്തകത്തിൽ അയാൾ പറയുന്ന സുന്ദരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ജസ്റ്റ് ബി ഹിയർ വിത്തൗട്ട് എനി മെന്റൽ കമന്ററി. ജസ്റ്റ് ബി ഹിയർ വിത്തൗട്ട് എനി മെന്റൽ കമന്ററി. ഈ നിമിഷമായിരിക്കുക. ഈ നിമിഷത്തിന്റെ ശക്തിയെക്കുറിച്ച് എത്രയോ ഗുരുക്കന്മാർ നമ്മളോട് പറയുന്നുണ്ട്. പ്രസന്റ് ഈസ് ദ പ്രസന്റ് ഓഫ് ഗോഡ്. ഈ നിമിഷം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു സമ്മാനമാണ് എന്ന്, ഈ നിമിഷം ഉപാധികളില്ല, മുൻവിധികളില്ല എന്ന് നമ്മൾ ഓർക്കണം. ദി ടിബറ്റൻ ബുക്ക് ഓഫ് ദി ഡെഡ് എന്ന് പറയുന്ന ക്ലാസിക്കൽ ഗ്രന്ഥത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ആശയം തന്നെ, ജീവിതത്തിൻ്റെ ഈ നിമിഷമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ നിമിഷം എന്ന് വിചാരിക്കുക. പൂർണ്ണമായി ജ്വലിച്ചു കത്തുക, അഗ്നി കാവടിയാടുക, തനിക്കുള്ള സർവശക്തിയും സർവബുദ്ധിയും സർവസന്നാഹവും ദൈവം തന്ന സകലവും ഈ നിമിഷത്തിൽ നിറഞ്ഞാടാൻ ഉള്ള പൂർണ്ണമായ ഒരു സമർപ്പണം, അതിൻ്റെ ജാഗ്രത, അതാണ് ഒരുവന്റെ ജീവിതത്തെ പ്രോജ്വലിപ്പിക്കുന്നത് എന്ന മനോഹരമായ ഒരു ആശയം വെച്ചുകൊണ്ടാണ് ദ ടിബറ്റൻ ബുക്ക് ഓഫ് ദ ഡെഡ് എന്ന് പറയുന്ന ക്ലാസിക്കൽ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ജീവിതത്തിലെ ജാഗ്രതയെക്കുറിച്ച്. ഇവിടെ ഒരു തച്ചൻ മുക്കുവനോട് പറയുകയാണ്, വലത്തുവശത്തേക്ക് നീക്കി വലയിറക്കാൻ. അനുസരിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. മുക്കുവനാണോ തച്ചനാണോ കടലിലെ ഓളവും ആഴവും അറിയാവുന്നത്. ഇതിന്റെ പേരാണ് വിശ്വാസം, ബിയോണ്ട് ലോജിക്. ഇന്നൊരു കൂട്ടം ആളുകൾ നമ്മളോട് പറയും വിശ്വാസം എന്ന് പറയുന്നത് ഇറാഷണൽ ആണെന്ന്, വിശ്വാസം എന്ന് പറയുന്നത് അയുക്തികമാണെന്ന് ചിലർ നമ്മളോട് പറയും. പക്ഷെ നമുക്ക് അവരോട് പറയാനുള്ള മറുപടി, വിശ്വാസം എന്ന് പറയുന്നത് ഇറാഷണൽ അല്ല, ബിയോണ്ട് റാഷണൽ ആണ്. വിശ്വാസം എന്ന് പറയുന്നത് യുക്തി രഹിതമല്ല, യുക്തിക്കതീതമാണ്. അബ്രഹാമിന്റെ മൈഗ്രേഷൻ, അയാളുടെ ദേശാടനം നോക്ക്. തനിക്ക് പരിചയമുള്ള സ്ഥലം, പരിചയമുള്ള ദേശം,
പരിചയമുള്ള ചാർച്ചക്കാർ, പരിചയമായ ശീലങ്ങൾ, ഇതിനെയെല്ലാം ഉപേക്ഷിച്ചാൽ പോവുകയാണ്. അറിവുകളിൽ നിന്നുള്ള ഒരു മോചനം. ജിദ്ദു കൃഷ്ണമൂർത്തി പറയുന്നത് പോലെ ഫ്രീഡം ഫ്രം ദ നോൺ, അറിഞ്ഞതിൽ നിന്നുള്ള ഒരു മോചനം. അതിൻ്റെ പേരാണ് വിശ്വാസം. അറിഞ്ഞതിൽ നിന്നുള്ള ഒരു മോചനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ വിശ്വാസത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് ഒരു കഥ പോലെ സുവിശേഷകൻ ആഖ്യാനം ചെയ്യുന്നുണ്ട്. ചില സന്ദർഭങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് അദ്ദേഹം പറയും, യേശു തമ്പുരാൻ ഒരു നാൾ തൻ്റെ സ്വന്തം നഗരത്തിൽ പ്രസംഗിക്കാനെത്തി. അവിടെ എത്തിയപ്പോൾ അവൻ്റെ ചാർച്ചക്കാരും ബന്ധുക്കാരുമെല്ലാം അവനെ കണ്ടിട്ട് അവനെക്കുറിച്ച് പറയുകയാണ്, ഇവനെ നമുക്കറിയാവുന്ന ആളല്ലയോ, ഇവൻ്റെ അപ്പനും അമ്മയൊക്കെ ഇന്ന ഇന്ന ആളുകളല്ലയോ, ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ് യോസേ ശീമോൻ യൂദ എന്നിവരല്ലയോ, ഇവൻ്റെ സഹോദരികളുമെല്ലാം നമ്മോടുകൂടെ ഇല്ലയോ, ഇവനിതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കിൽ ഇടറിപ്പോയി. ആ ഭാഗത്തിൻ്റെ അവസാനത്തെ വരി എന്താണെന്നറിയാമല്ലോ, അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്യാൻ അവന് കഴിഞ്ഞില്ല. സ്വന്തക്കാരുടെ അവിശ്വാസം നിമിത്തം അവിടെ അധികം വീര്യപ്രവൃത്തികൾ ചെയ്യാൻ അവന് കഴിഞ്ഞില്ല. എന്താണ് ഈ സ്വന്തക്കാരുടെ അവിശ്വാസത്തിന്റെ കാരണം? അവരുടെ മുൻവിധിയാണ്, അവരുടെ അതിപരിചയത്വമാണ്. അതിപരിചയത്വം കൊണ്ടുണ്ടാകുന്ന ലാഘവത്വമാണ്. ചിലപ്പോൾ വൈദിക സമൂഹത്തിൽ ഞങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുള്ള ഒരു അപകടമാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ അതിപരിചയത്വം കൊണ്ട് വിശുദ്ധ കുർബാനയിലുള്ള ലാഘവത്വം. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ, സംബന്ധിക്കുമ്പോൾ നിങ്ങൾക്കും തോന്നാം അതിപരിചയത്വം കൊണ്ട് അതിൽ നമ്മൾ എത്തിക്കുന്ന ചില ലാഘവത്വങ്ങൾ, അതിൻ്റെ ഗൗരവം നഷ്ടപ്പെടുന്ന തരത്തിൽ നമ്മളതിനെ സമീപിക്കുന്ന ചില നിമിഷങ്ങൾ. ഇത് തന്നെ ഇവിടെ പറ്റുകയാണ്. ഇവനെ നമുക്കറിയാമല്ലോ, അതിപരിചയത്വം, മുൻവിധി. അതുകൊണ്ട് തന്നെ അവൻ എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന് കേൾക്കാനോ ഉൾക്കൊള്ളാനോ ഉള്ള ഒരു മനോവിശാലതയില്ലാതെ അവിശ്വാസം പൂണ്ട ഒരു ജനം. ഈ പക്ഷത്ത് നമ്മളുണ്ട്, നമ്മൾ അവൻ്റെ സ്വന്തക്കാരാണ്. പരിശുദ്ധ മാമോദീസായിലൂടെ ക്രിസ്തുവിന് സഹോദരനും സഹോദരിയുമായി ഈ ഭൂമിയിൽ രണ്ടാം ജന്മമെടുത്തിയ ആളുകളാണ് ഓരോ ക്രിസ്ത്യാനിയും. അതുകൊണ്ട് നാം അവന് സഹോദരനും സഹോദരിയുമാണ്. നമ്മുടെ അവിശ്വാസ നിമിത്തമാണ് അവൻ നമ്മുടെ ഇടയിൽ വീര്യപ്രവൃത്തികൾ ചെയ്യാത്തത്. നമ്മുടെ അവിശ്വാസ നിമിത്തമാണ് അവൻ നമ്മുടെ ഇടയിൽ മഹാകാര്യങ്ങൾ, അസാധ്യകാര്യങ്ങൾ സംഭവിപ്പിക്കാത്തത്. രണ്ടാമതൊരു കൂട്ടരെ തൊട്ടു പിന്നാലെ തന്നെ പറയുന്നുണ്ട്. യേശു തമ്പുരാൻ തൊട്ടു പിന്നാലെ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പരിപോഷിപ്പിക്കുന്ന ഒരു മഹത്തായ സംഭവം അവിടെ കാണിക്കുന്നുണ്ട്. ഈ മഹാസംഭവത്തിൻ്റെ തൊട്ടു പിന്നാലെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ അക്കരയ്ക്ക് പോയിക്കൊള്ളുക, പടകിൽ കയറി. എന്നിട്ട് അവൻ പ്രാർത്ഥിപ്പാൻ ഒരു മലയിലേക്ക് പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4 യാമത്തിൽ അവൻ കടലിന്മേൽ നടന്നവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും പത്രോസ് ചാടി പറഞ്ഞു, കർത്താവ് നീയാകുന്നെങ്കിൽ എനിക്കും വെള്ളത്തിന്മീതെ നടക്കണം, നീ ഇറങ്ങിപ്പോരാൻ പറഞ്ഞു, വരിക. അവൻ ഇറങ്ങിച്ചെന്നു, വെള്ളത്തിന്മീതെ നടന്നു തുടങ്ങി. പക്ഷേ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങിയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞവൻ നിലവിളിച്ചു. അപ്പോൾ യേശു അവനെ വിളിക്കുന്ന പേര്, അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു? സ്വന്തക്കാരെ വിശേഷിപ്പിക്കുന്നത് അവിശ്വാസി എന്നാണ്. കൂടെ നടന്ന് പഠിക്കുന്നവനെ വിശേഷിപ്പിക്കുന്നത് അല്പവിശ്വാസി എന്നാണ്. ദൈവത്തിൽ നിന്നുള്ള മഹാത്ഭുതങ്ങൾ എത്രയോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ദൈവം നടത്തിയ മഹാത്ഭുതങ്ങൾ എത്രയോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവൻ്റെ വചനം എത്രയോ കാലാകാലങ്ങളായി നമ്മൾ പഠിക്കുന്നുണ്ട്, അതിനെ ശോധന ചെയ്യുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്. എന്നിട്ടും ഇന്നും നമ്മൾ കേൾക്കാൻ സാധ്യതയുള്ള ഒരു അഭിസംബോധന അല്പവിശ്വാസി എന്ന് വരാൻ സാധ്യതയുണ്ട്. അവൻ്റെ കൂടെ നടക്കുന്ന, അവനെ അനുധാവനം ചെയ്യുന്ന, അവനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ എന്ന നിലയിൽ പോലും ഈ ഒരു അല്പവിശ്വാസം നമ്മുടെ ജീവിതത്തിലുമുണ്ടോ എന്ന് സംശയിക്കണം. ശിമോൻ പത്രോസ് ക്രിസ്തുവിനെ നോക്കിയാണ് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങി.
ഈ ഒരൊറ്റ സംഭവത്തെ പുരസ്കരിച്ചുള്ള ഒരു മനോഹരമായ പുസ്തകമാണ്. ഇഫ് യു വാണ്ട് ടു വാക്ക് ഓൺ വാട്ടർ, യു ഹാവ് ടു ഗെറ്റ് ഔട്ട് ഫ്രം യുവർ ബോട്ട്. ഇഫ് യു വാണ്ട് ടു വാക്ക് ഓൺ വാട്ടർ, യു ഹാവ് ടു ഗെറ്റ് ഔട്ട് ഫ്രം യുവർ ബോട്ട്. നിനക്ക് വെള്ളത്തിന്മീത് നടക്കണമെങ്കിൽ, ജീവിതത്തിൽ അസാധാരണമായ കാര്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കൈപിടിച്ച് നടക്കണമെങ്കിൽ, നീ നിന്റെ സുരക്ഷിത സ്ഥലികളിൽ നിന്ന് ഇറങ്ങി വരണം. ആ പുസ്തകം ഉന്നയിക്കുന്ന ഏറ്റവും സുന്ദരമായ ചോദ്യം, ക്രിസ്തുവുള്ള ഇളകി മറിയുന്ന കടല് വേണോ, ക്രിസ്തുവില്ലാത്ത പടക് വേണോ? ക്രിസ്തുവില്ലാത്ത നിങ്ങളുടെ സുരക്ഷിത സ്ഥലങ്ങൾ വേണോ, ക്രിസ്തുവുള്ള ഇളകി മറിയുന്ന കടല് വേണോ? നമ്മുടെ അല്പവിശ്വാസങ്ങളിൽ നമ്മൾ നമ്മുടെ കംഫോർട്ട് സോണുകളിലേക്ക് ചുരുങ്ങിപ്പോകും. ഒരു അപകടകരമായ സാഹചര്യത്തിലേക്കും ഇറങ്ങി പുറപ്പെടാനുള്ള ഒരു ആർജവത്വം, ഒരു വാക്ക് പോലും പറയാനുള്ള ഒരു തൻ്റെടം നമ്മൾ കാട്ടില്ല. കാരണം അത് അപകടം പിടിച്ചതാണ്. അവസാനമായി ഇവിടെ പറയുന്നു, 15-ാം അധ്യായത്തിൽ സുവിശേഷം, മത്തായിയുടെ സുവിശേഷത്തിൽ, ശാസ്ത്രിമാരും മതപണ്ഡിതന്മാരും പുരോഹിതന്മാരും യേശുവിൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് യേശുവിനോട് പറയുകയാണ്, നിന്റെ ശിഷ്യന്മാർ കൈ കഴുകാതെയാണ് ഭക്ഷണം കഴിക്കുന്നത്, പൂർവന്മാരുടെ ആചാരങ്ങളെ അവർ ലംഘിക്കുന്നുണ്ട്. അപ്പൊ യേശു അവരോട് പറയുന്നു, യെശയ്യാവിന്റെ പ്രവചനമൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ആചാരങ്ങളെ ഒക്കെ ഞാൻ മാനിക്കുന്നു, പക്ഷേ യെശയ്യാവിന്റെ പ്രവചനത്തിൽ പറയുന്നു, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയം കൊണ്ട് എന്നോട് അകന്നിരിക്കുന്നു. നമ്മുടെ ആചാരങ്ങളെല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട്, അനുഷ്ഠാനങ്ങളെല്ലാം, പെരുന്നാളുകളും തിരുനാളുകളും എല്ലാം ഏറ്റവും സുന്ദരമായി പൂർവാധികം ശക്തിയോടെ, കോവിഡിന് ശേഷം പൂർവാധിക ശക്തിയോടെ നമ്മൾ കൊണ്ടാടുന്നുണ്ട്. യേശു പറയുകയാണ്, ഈ ജനമാധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയം കൊണ്ട് എന്നോട് അകന്നിരിക്കുന്നു. വായിലേക്ക് പോകുന്നതല്ല പ്രശ്നം, വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് പ്രശ്നം. ഈ അന്ധവിശ്വാസത്തെ, ഇതിനെ അന്ധവിശ്വാസം എന്ന് വിളിക്കാം, മതമേലധ്യക്ഷന്മാരുടെ, മത നടത്തിപ്പുകാരുടെ, മതപ്രമാണിമാരുടെ അന്ധവിശ്വാസങ്ങളെ, അവർ പ്രചരിപ്പിക്കുന്ന അന്ധവിശ്വാസങ്ങളെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഒരു ഭാഗം സുവിശേഷങ്ങളുടെ രേഖപ്പെടുത്തുകയാണ്. തൊട്ടു പിന്നാലെ യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് പോയി. ആ ദേശത്ത് നിന്നൊരു കനാന്യ സ്ത്രീ വന്നവനോട്, കർത്താവേ, ദാവീദ് പുത്രായ എന്നോട് കരുണ തോന്നണമേ എന്ന് പറയുന്നു. സന്ദർഭം ഞാൻ വിശദീകരിക്കുന്നില്ല. അവളോട് യേശു നിഷേധാത്മകമായിട്ടാണ് പെരുമാറുന്നത്. ആ നിഷേധാത്മകമായ പെരുമാറ്റങ്ങൾക്കൊടുവിൽ യേശു പറയുകയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പുതുക്കം എങ്ങനെയായിരിക്കണമെന്ന് ഈ ഒരു ദീർഘയാത്ര നമ്മളെ പഠിപ്പിക്കും. ഇത് അവിശ്വാസത്തിൽ ആരംഭിച്ചതാണ്. സ്വന്തക്കാരുടെ അവിശ്വാസം, ശിഷ്യന്മാരുടെ അല്പവിശ്വാസം, മതജീവിതം നയിക്കുന്നുണ്ട് എന്ന് പറയുന്ന നമ്മുടെ അന്ധവിശ്വാസം, ഇതിനെ മൂന്നിനെയും തിരസ്കരിച്ചുകൊണ്ടാണ് യേശു ആ വിജാതീയ സ്ത്രീയെ ചൂണ്ടിക്കാണിച്ച് പറയുന്നത്, സ്ത്രീയെ, നിന്റെ വിശ്വാസം എത്രയോ വലിയത്. കാരണം വളരെ നിഷേധാത്മകമായ സാഹചര്യത്തിലും അവസാന മാത്രയോളം അവൾ ക്രിസ്തുവിന്റെ കാൽക്കൽ നിന്ന് പിടിപെടാതിരിക്കുകയാണ്. ഇത് പിൽക്കാലത്ത് മഹാനായ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, എന്താവണം വിശ്വാസമെന്ന്. കഷ്ടത വന്നാലും, നഗ്നത വന്നാലും, ആപത്ത് വന്നാലും, വാള് വന്നാലും, ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ, ഉയരത്തിലുള്ളതോ ആഴത്തിലുള്ളതോ, മറ്റ് യാതൊരു സൃഷ്ടിക്കോ, ക്രിസ്തു യേശുവിനോടുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇതാണ് വിശ്വാസം. ജീവിതത്തിൽ സുഖമുണ്ടാവാം, ദുഃഖമുണ്ടാവാം, സമൃദ്ധി വന്നാൽ അഹങ്കരിക്കാതിരിക്കാൻ, തളർച്ച വന്നാൽ നിരാശപ്പെടാതിരിക്കാൻ നമുക്ക് ബലം നൽകുന്ന ആ ഉൾബലം ഉള്ളിലുള്ളവനാണ് ഭാഗ്യവാൻ. അവനാണ് സ്ഥിതപ്രജ്ഞൻ. അവൻ്റെ ജീവിതത്തിൻ്റെ പേരാണ് വിശ്വാസ ജീവിതം. അല്ലാതെ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ സുഖാനുഭവങ്ങൾ മാത്രം തരുന്ന ഒരു യന്ത്രത്തോടുള്ള അഭ്യർത്ഥനയുടെ പേരല്ല. ദൈവാനുഭവം എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത്, സുഖം വന്നാലും, ദുഃഖം വന്നാലും, ഹർഷം വന്നാലും, വിഷാദം വന്നാലും, ശത്രു വന്നാലും, മിത്രം വന്നാലും, സ്ഥിതപ്രജ്ഞനായി നിലനിൽക്കാനുള്ള സമചിത്തതയുടെ പേരാണ്. അവസാന ഭാഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ വിശ്വാസം യുക്തിക്കതീതമാണ് എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ചിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ അത് ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കണം. ജീവിതത്തിൽ നമുക്ക് ആശ്രയിക്കാവുന്ന ഭൗതികമായ എല്ലാത്തിൻ്റെയും അപ്പുറത്ത് അതിനതീതമായി നമ്മെ കാത്തു പരിപാലിക്കുന്ന ഒന്നാണ് നമ്മുടെ വിശ്വാസ ജീവിതം എന്നുള്ളത് വിസ്മരിച്ചു പോകരുത്. അവസാനമായി എമ്മൗസിലേക്ക് പോയി ശിഷ്യന്മാരുമായുള്ള ഉദ്ധൃതന്റെ ഇടപെടലാണ്. അവരുടെ ഒപ്പം ഇരുന്ന് അവരുടെ മനസ്സവൻ തെളിച്ചെടുക്കുകയാണ്. ഇതൊരു പക്ഷേ നമ്മുടെ വ്യക്തിപരമായ ദൈവാനുഭവത്തെ ഒന്ന് പുതുക്കിയെടുത്തേക്കാം. ഒപ്പമിരിക്കുന്ന ഒരു ദൈവം നമ്മുടെ സമുദായ ജീവിതത്തെ പുതുക്കാൻ അടഞ്ഞ വാതിലുകളെ തകർക്കണം. നമ്മുടെ വിശ്വാസ ജീവിതത്തെ പുതുക്കാൻ യുക്തിക്കതീതമായൊരു വിശ്വാസം നമ്മൾ പുലർത്തണം. അവിശ്വാസവും അല്പവിശ്വാസവും അന്ധവിശ്വാസവും മാറ്റിവെച്ച് യുക്തിക്കതീതമായ നിരുപാധികമായൊരു ദൈവാനുസരണത്തിൻ്റെ ജീവനപ്രതലം നമ്മുടെ ഭവനങ്ങളിൽ രൂപപ്പെടണം, നമ്മുടെ ദേവാലയങ്ങളിൽ രൂപപ്പെടണം. അവസാനമായി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ പുതുക്കാൻ ഒപ്പമിരിക്കുന്ന ഈ ദൈവം, ആ സന്ദർഭം ഞാൻ സമയക്കുറവ് കൊണ്ട് പറയുന്നതേയില്ല. എമ്മൗസിലേക്ക് പോവുകയാണ് യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം അവർ. നിരാശയുടെ വർത്തമാനമാണ് അവർ പറയുന്നത്. യേശു അവരുടെ കൂടെ നടന്ന് തിരുവെഴുത്തുകളെ ഉദ്ധരിച്ച് അവർക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കുന്നു. ഒടുവിൽ നേരം സന്ധ്യയായപ്പോൾ അപ്പം നുറുക്കി അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ കണ്ണ് തെളിഞ്ഞു. അവസാനത്തോളം കൂടെയിരുന്ന് മനുഷ്യരോടൊപ്പം കൂടെയിരുന്ന് അവരുടെ കൂടെ നടന്ന് കൂടെ ഭക്ഷണം കഴിക്കുന്ന ഒരു ദൈവം. പിന്നീട് പീലിപ്പോസൊക്കെ എത്യോപ്യക്കാരൻ ഷണ്ണൻ്റെ കൂടെ നടന്ന് തിരുവെഴുത്തിൻ്റെ പൊരുൾ ഗ്രഹിപ്പിക്കാൻ അവനെ സഹായിക്കുന്നതൊക്കെ ഈ ഒരു ചൂടിൽ നിന്നാവും, ഈ ഒരു വെളിച്ചത്തിൽ നിന്ന് തന്നെയാവും. കൂടെ നടക്കുന്ന ദൈവം, കൂടെ ഭക്ഷണം കഴിക്കുന്ന ഈ ദൈവം. വേദപുസ്തകം ഉടനീളം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ആശയം ഇത് തന്നെയാണ്. വേദപുസ്തകത്തിൻ്റെ പ്രാരംഭത്തിൽ ചരിത്രത്തിൽ മനുഷ്യനുണ്ടാകുന്ന ആദ്യത്തെ ദൈവാനുഭവം ഏദൻ തോട്ടത്തിലേതാണ്? വെയിലാറിയപ്പോൾ ദൈവം നടക്കാനിറങ്ങി. അന്ന് ആദമേ ആദമേ എന്ന് വിളിക്കുമ്പോൾ ആദമിനെ കാണുന്നില്ല. ആ വിഷയങ്ങളിലേക്കൊന്നും നമ്മൾക്ക് പോകേണ്ടതില്ല. അന്ന് തലേന്നുവരെ വെയിലാറുമ്പോൾ ഏദൻ തോട്ടത്തിൽ മനുഷ്യനും ദൈവവും ഒന്നിച്ച് നടന്നിട്ടുണ്ടാവണമല്ലോ. ഇല്ലെങ്കിൽ അന്ന് വിളിക്കുമ്പോൾ ആദമേ ആദമേ എന്ന് വിളിക്കുമ്പോൾ അയാൾ മരത്തിൻ്റെ പുറകിൽ പോയി ഒളിക്കുകയാണ്, പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞ്. അപ്പം തലേന്നുവരെ അവരൊരുമിച്ച് നടന്നിട്ടുണ്ട്. മനുഷ്യൻ്റെ കൂടെ നടക്കുന്ന ദൈവം ഇമ്മാനുവേൽ, അതാണ് വേദപുസ്തകം ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യന് സമ്മാനിക്കുന്ന ദൈവാനുഭവം. തൊട്ടു പിന്നാലെ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം, യഹോവ മമ്രയുടെ തോപ്പിൽ വെച്ച് അബ്രാമിന് പ്രത്യക്ഷനായി. അവിടെ വെച്ച് 3 ദൈവദൂതന്മാർ അബ്രാമിൻ്റെ വീട്ടിലെത്തുന്നു. അബ്രാം അവരെ സൽക്കരിക്കുന്നു. കൂടെ ഭക്ഷണം കഴിക്കുന്ന ദൈവം, മനുഷ്യൻ്റെ കൂടെ നടക്കുന്ന ദൈവം, മനുഷ്യൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്ന ദൈവം. തൊട്ടു പിന്നാലെ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ ഗുസ്തി പിടിക്കുന്ന ദൈവം, റെസ്ലിംഗ് ഗോഡ്. യബ്ബോക്ക് കടവിൽ രാത്രി വെളുക്കുവോളം യാക്കോബുമായി മല്ല് പിടിക്കുന്ന ഒരു ദൈവപുരുഷൻ. ആ മൽപ്പിടുത്തത്തിൻ്റെ ഒടുവിൽ നേരം വെളുക്കാറായപ്പോൾ യാക്കോബിനോട് ദൈവപുരുഷൻ ചോദിക്കുന്നു, നിന്റെ പേരെന്താണ്? എൻ്റെ പേര് യാക്കോബ്. ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്നാണ്. അപ്പോൾ ഈ യാക്കോബ് തിരിച്ചു ചോദിച്ചു, നിന്റെ പേരെന്താണ്? അപ്പോൾ എന്താണ് മറുപടി? അത് നീ അറിയേണ്ട കാര്യമില്ല എന്ന വിധത്തിലാണ് മറുപടി. അതിൻ്റെ കാരണം എന്തായിരിക്കും? ഒരാൾ ഒരാൾക്ക് പേരിടുന്നു, അയാൾ അയാളുടെ പേര് അയാൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുമില്ല. ഒരാൾ ഒരാൾക്ക് പേരിടുക എന്ന് പറഞ്ഞാൽ എബ്രായ വേദചരിത്രം അനുസരിച്ച്, എൻ്റെ ഗുരുനാഥൻ കൂടിയാണ് അഭ്യുന്നനായ തീമോത്തിയോസ് തിരുമേനി പഴയ നിയമത്തിൽ, എബ്രായ വേദമനുസരിച്ച് ഒരാൾ ഒരാൾക്ക് പേരിടുക എന്ന് പറഞ്ഞാൽ, ആദം സകല മൃഗജാലങ്ങൾക്കും പേരിട്ടു എന്ന് പറഞ്ഞാൽ, ആദമിൻ്റെ റോയൽ ഡിഗ്നിറ്റിയെ, അയാളുടെ രാജകീയ അധികാരത്തിൻ്റെ, അയാളുടെ വാഴ്ചയുടെ സൂചനയാണ് എന്ന് ആദ്യ ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എബ്രായ വേദചരിത്രം മാത്രം പോകണ്ട, നമ്മുടെ നാട്ടിൽ പോയാൽ മതി. മനു എസ് പിള്ളയുടെ ഐവറി ത്രോണോ, ബിനിൽ പോളിൻ്റെ അടിമ കേരളത്തിൻ്റെ അദൃശ്യ ചരിത്രമോ, അല്ലെങ്കിൽ സിജു വിൽസൻ്റെ 19-ാം നൂറ്റാണ്ട് സിനിമയോ,
ഇതേതെങ്കിലും വായിക്കുകയോ കാണുകയോ ചെയ്താൽ നമുക്കറിയാം എന്താണ് ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലെ അവസ്ഥയെന്ന്. അടിയൻ 18 അടി 24 അടി ദൂരെ നിന്നുകൊണ്ട് തനിക്കുണ്ടായ കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ച് തമ്പ്രാനോട് പറയും, തമ്പ്രാ ഈ കുഞ്ഞിനൊരു പേരിടണം. തമ്പ്രാൻ ഒരു പേരിടും, അതാണ് അവൻ്റെ പേരും മേൽവിലാസവും എല്ലാം. ഈ നാമകരണം, ഈ പേരിടിയില്ലെന്ന് പറയുന്നത് അധീശത്വത്തിൻ്റെ സൂചനയാണ്, അധികാരത്തിൻ്റെ സൂചനയാണ്. അതുകൊണ്ട് തന്നെ യാക്കോബ് ഇസ്രായേൽ എന്ന് പേര് മാറ്റിക്കിട്ടിയപ്പോൾ വന്ന ദൈവപുരുഷൻ്റെ അധീനതയിലായി. ആ അധീനതയിലായ സൃഷ്ടി ദൈവത്തോട് ചോദിക്കുകയാണ്, നിന്റെ പേരെന്താണ്? അപ്പം എന്താണ് പറയുന്നത്? അത് നീ അറിയേണ്ട കാര്യമില്ല. അതിൻ്റെ കാരണം, യു ആർ നോട്ട് സപ്പോസ് ടു കൺട്രോൾ മീ. നീ എന്നെ നിയന്ത്രിക്കാൻ പോകുന്നവനല്ല. ഇത് കുറേ കൂടി എക്സ്പ്ലിസിറ്റ് ആയിട്ട് പുറപ്പാട് പുസ്തകം 3 അധ്യായത്തിൽ നമുക്ക് കാണാം. പുറപ്പാട് പുസ്തകം 3 അധ്യായത്തിൽ മോശയ്ക്കുണ്ടാകുന്ന മുൾപ്പടർപ്പിലെ ദൈവാനുഭവമാണ്. ആ ദൈവാനുഭവത്തിൽ മോശ ചെരുപ്പൊക്കെ ഊരി കയറി നിൽക്കുകയാണ്. ആ കയറി നിൽക്കുന്ന മാത്രയിൽ ദൈവം അയാളോട് പറയുന്നു, നീ നിയോഗം ഏറ്റെടുക്കണം. ഇതെല്ലാം കേട്ട ശേഷം തൻ്റെ ബലഹീനതകളും കുറവുകളുമൊക്കെ മോശ ദൈവത്തോട് പറഞ്ഞതിന് ശേഷം മോശ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഈജിപ്തിൽ പോയി പറയുമ്പോൾ അവരെന്നോട് ചോദിക്കും, ഇത് നിന്നോട് പറഞ്ഞു വിട്ടവൻ്റെ പേരെന്താണ്? അപ്പോൾ അതിൻ്റെ മറുപടി എന്താണ് പറഞ്ഞത്? യാക്കോബിന് കൊടുത്ത മറുപടിയല്ലല്ലോ. ദൈവം പറയുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഐ ആം വാട്ട് ഐ ആം, ഐ ഷാൽ ബി വാട്ട് ഐ ഷാൽ ബി, ദാറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. സൃഷ്ടാവ് സൃഷ്ടിയോട് പറയുന്നു, ദേ കൂടെ നടന്ന ദൈവം, കൂടെ ഭക്ഷണം കഴിച്ച ദൈവം പതിയെ അതീന്ദ്രിയനാവുകയാണ്, പിടികിട്ടാപ്പുള്ളിയാവുകയാണ്, നയനാഗോചരനാവുകയാണ്. ഇത് കുറേ കൂടി വ്യക്തമായി പുറപ്പാട് പുസ്തകം 19 അധ്യായത്തിലുണ്ട്. ഗോത്രപിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ഇതാ ഇവിടെ ബാധകളെയൊക്കെ അയക്കാൻ പ്രാപ്തിയുള്ള സൈന്യങ്ങളുടെ ദൈവമായ യഹോവയായി പരിണമിച്ചിരിക്കുന്നു. ആ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അവൻ്റെ മഹത്വപ്രത്യക്ഷതയിൽ മോശ എന്ന പ്രവാചകന് പ്രത്യക്ഷപ്പെടുന്നത് പുകയാവിയുടെ, തീയുടെ ഒരു സ്ഫോടനാത്മകമായ അന്തരീക്ഷത്തിലാണ്. ഡിവാസ്റ്റേറ്റിംഗ് എക്സ്പീരിയൻസ് ഓഫ് ഗോഡാണ് മോശയ്ക്ക് അവിടെ ഉണ്ടാകുന്നത്. 10 കൽപ്പനകൾ സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു അന്ധതമസ് മോശയെ മൂടിയിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഡിവൈൻ ഡാർക്ക്നെസ്സിനെ കുറിച്ച് ഗ്രിഗറിയിലെ മിസായിലെ വിശുദ്ധനായ ഗ്രിഗറിയൊക്കെ പറയുന്നത്, ദ ഡിവൈൻ ഡാർക്ക്നെസ് സിംബലൈസസ് ദ ഡിവൈൻ ഇഗ്നറൻസ്. ഇവിടെ ഇരിക്കുന്ന പൗരോഹിത്യ സമൂഹത്തിന് മുഴുവൻ അറിയാവുന്ന ഒരു വാക്കാണ് ദ ഇൻകോംപ്രഹെൻസിബിലിറ്റി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ അപരിഗ്രാഹ്യത. മലങ്കരയുടെ മനീഷിയായ പുത്രൻ പൗലോസ്മാർ ഗ്രിഗോറിയോസ് സിരുമേനി തൻ്റെ പ്രബന്ധങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു വാക്ക്, സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ഡയസ്തമ, അപരിഹാര്യമായ വിടവ്, അതിവിടെ കൃത്യമായി വ്യക്തമാവുകയാണ് വേദചരിത്രത്തിൽ. കൂടെ നടന്ന ദൈവം, കൂടെ ഭക്ഷണം കഴിച്ച ദൈവം എന്ത് പെട്ടെന്നാണ് ഇങ്ങനെ മാറിപ്പോയിരിക്കുന്നത്? മോശ ഇസ്രായേൽ ജനത്തെയും കൊണ്ട് മരുഭൂമിയിലൂടെ നടക്കുകയാണ്. പിന്നീട് യോശുവ അവരെ കനാൻ ദേശത്തെത്തിച്ചു. കനാൻ ദേശത്തെത്തിയ ജനം സമൃദ്ധിയിൽ, പാനും തേനും ഒഴുകുന്ന ആ സമൃദ്ധിയുടെ ഭൂമികയിൽ 1300 വർഷം താമസിച്ചു. അവിടെ താമസിച്ച കാലയളവിൽ അവരാദ്യം വിസ്മരിച്ചത് ദൈവത്തെയാണ്. സമൃദ്ധിയുടെ സന്ദർഭങ്ങളിൽ നാം ആദ്യം ഉപേക്ഷിക്കുന്നത് ദേവാലയത്തെയാണ്, നാം ആദ്യം ഉപേക്ഷിക്കുന്നത് ദൈവത്തെയാണ്, നാം ആദ്യം മാറ്റിവെക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകളെയാണ്. നമ്മുടെ പ്രാർത്ഥനാ നേരങ്ങൾ, നമ്മുടെ മക്കൾ വിദേശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പുള്ള നമ്മളുടെ പ്രാർത്ഥനാ നേരങ്ങൾ, നമ്മുടെ ആരാധനാ സംബന്ധങ്ങളിലെ സമയങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കുക. സമൃദ്ധിക്ക് ശേഷവും സമൃദ്ധിക്ക് മുമ്പും നമ്മൾ ആദ്യം ആരെയാണ് ഉപേക്ഷിച്ചത്? ആദ്യം ആരെയാണ് മാറ്റിവെച്ചത്? അന്നും ഇന്നും ഒരുപോലെയാണ്. കനാൻ ദേശത്ത് പാർക്കുന്ന ജനം ദൈവത്തെ മറന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാവരുത് എന്ന് പറയുന്ന 1 കൽപ്പന അവർ വിസ്മരിക്കുന്നു. ഒരു 300 വർഷങ്ങൾ കഴിയുമ്പോൾ ദൈവജനമായ ഇസ്രായേലിനെ ഭരിക്കുന്നത് ആഹാബ് എന്ന് പറയുന്ന രാജാവാണ്. അയാളുടെ ഭാര്യ അന്യദേവനായ ബാലിൻ്റെ പൂജാരിണിയാണ് ഈസബേൽ. അത്രത്തോളം അസന്മാർഗികതയിലേക്ക് ആ സമൂഹം മാറിക്കഴിഞ്ഞു. ഒരു ജനസമൂഹം മാത്രമല്ല, അവരെ നയിക്കുന്ന രാജാവും ആ അസന്മാർഗികതയിലേക്ക്, ആ അധാർമികതയിലേക്ക് പരിണമിച്ചു കഴിഞ്ഞു എന്ന്
വളരെ വ്യക്തമാണ്. ഈ സന്ദർഭത്തിലാണ് ബാലാണോ ദൈവം, യഹോവയാണോ ദൈവം, അശേരയാണോ ദൈവം എന്നിങ്ങനെയുള്ള സന്ദേഹങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്ന ഒരു മതപരിസരത്തിലേക്കാണ് തിഷ്ബിനായ ഏലിയാവ് കടന്നു വരുന്നത്. എന്നിട്ട് അയാൾ പറയും, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവമായ യഹോവയാണ്, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ ഈ ദേശത്ത് മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. അയാൾക്ക് യാതൊരു സംശയവുമില്ല. എലൈജ, യഹോവേ ഈസ് മൈ ഗോഡ് എന്നാണ് അയാളുടെ പേരിൻ്റെ അർത്ഥം തന്നെ. അയാൾക്ക് യാതൊരു സന്ദേഹവുമില്ല, യഹോവയാണ് ദൈവം. പക്ഷെ സന്ദേഹം തീർക്കാൻ ഒരു മത്സരം. കർമ്മേൽ മലയുടെ നിറകയിൽ ഒരു വശത്തൊറ്റയ്ക്ക് ഏലിയാവ്, മറുവശത്ത് നാനൂറിൽ പരം ബാലിൻ്റെ പ്രവാചകന്മാർ. ഫലം നമുക്കറിയാം. ഏലിയാവിൻ്റെ ബലി ദൈവം സ്വീകരിക്കുന്നു, ബാലിൻ്റെ പ്രവാചകന്മാർ ക്രൂരമായ മരണത്തിനിരയാവുന്നു. ഇത്ര വലിയൊരു മഹാസംഭവം തൻ്റെ ജീവിതത്തിലൂടെ ദൈവം നടത്തിക്കഴിഞ്ഞപ്പോൾ അയാൾക്ക് വലിയ വിഷാദമാണ് ഉണ്ടാവുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നടപ്പനുസരിച്ചാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 10 ഫ്ലെക്സ് വെക്കേണ്ടതാണ് അയാൾ. പക്ഷേ അയാൾ വലിയ വിഷാദത്തിലേക്കാണ് പോയത്. ദൈവമേ, എന്നെ കൊണ്ട് വയ്യ. അപ്പോൾ ദൈവം ഒരു ദൂതനെ അയക്കുന്നു. ദൈവദൂതനയുടെ തോളിൽ തട്ടി പറയുന്നു, ഏലിയാവ് ഈ അപ്പം കഴിച്ചു കൊള്ളുക. കഴിച്ച ഒരപ്പത്തിൻ്റെ ബലത്തിൽ 40 രാവും 40 പകലും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബോളം അയാൾ നടന്നു. എന്നിട്ട് അയാൾ അവിടെ കാത്തിരിക്കുകയാണ്. തൻ്റെ മഹാനായ പൂർവ്വഗാമി മോശയ്ക്കുണ്ടായതുപോലെ ഒരു ദൈവാനുഭവം എനിക്കുമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ. ഒരു ഭൂകമ്പം, അതിൽ ദൈവമില്ല. കൊടുങ്കാറ്റ്, ദൈവമില്ല. മഹാഗ്നി, ദൈവമില്ല. ഒരു മൃദുസ്വരം, മന്ത്രസ്വരം. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. മിണ്ടാതിരുന്ന് ദൈവമാരെന്ന് അന്വേഷിപ്പിൻ, അറിയുവിൻ. ബുദ്ധി കൊണ്ടറിയാൻ പറ്റാത്ത ദൈവത്തെ, കൂടെ നടന്ന ദൈവം, കൂടെ ഭക്ഷണം കഴിച്ച ദൈവം, മോശമുഖാന്തരമുള്ള വെളിപാടാൽ നമുക്ക് വ്യക്തമായി അവനെ നമ്മുടെ ബുദ്ധിക്കപ്രാപ്യനാണ്. എന്നാൽ അവനെ അനുഭവിക്കാൻ, അവൻ്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ള ആദ്യ മാർഗം മൗനമാണ്. മിണ്ടാതെ ഇരിക്കുക, ദൈവമാരെന്നറിയാം. ഇതാണ് പൗരസ്ത്യസഭയിൽ മൗനത്തിൻ്റെ ആധ്യാത്മികതയുടെ തുടക്കം. സൈലൻസ് ഇസ് ദ കോൺവെർസേഷൻ വിത്ത് ഗോഡ് എന്നാണ് അതിൻ്റെ നിർവചനം. നമ്മുടെ സഭാപാരമ്പര്യങ്ങളിലുള്ളത് മനുഷ്യരോട് മിണ്ടാതിരിക്കുക എന്നല്ല, ദൈവത്തോടുള്ള സംഭാഷണമെന്നാണ്. മയിലപ്പുറയിലെ മാത്യു ശ്രംബാച്ചൻ്റെയൊക്കെ ആത്മഭാഷണം പോലെ ദൈവത്തോടുള്ള സംഭാഷണം. നിരന്തരമായി സംവദിക്കുന്ന ആളുകൾ, വിശുദ്ധരായ മനുഷ്യർ, അവർ ദൈവത്തെ അനുഭവിക്കുന്നവരാണ്. വീണ്ടും ഒരു 100-150 വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ, ഒരു 5 മിനിറ്റും കൂടെ ഉള്ളൂ ഈ പ്രഭാഷണം. വീണ്ടും ഒരു 100-150 വർഷങ്ങൾ കഴിയുമ്പോൾ, യെശയ്യ 1-2-3 കാലങ്ങളാണ്. BC 800 മുതൽ BC 200 വരെ ലോകം മുഴുവൻ ഒരു നവോത്ഥാനത്തിൻ്റെ കാലമായിരുന്നു എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. പുതിയ ചിന്തകളുടെ, പുതിയ ചിന്താധാരകളുടെ ഒരു കാലമാണ്. ഇന്ത്യയിലാണെങ്കിൽ ബുദ്ധൻ്റെ കാലം, മഹാവീരൻ്റെ കാലം. ചൈനയിലാണെങ്കിൽ ലവോത്സുവിൻ്റെ കാലം, കൺഫ്യൂഷ്യസിൻ്റെ കാലം. മധ്യപൂർവേഷ്യയിലാണെങ്കിൽ പാൻതെയ്സത്തിൽ നിന്ന് മോണോതെയ്സത്തിലേക്ക്, ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് ഏകദൈവ വിശ്വാസത്തിലേക്കുള്ള ഒരാരോഹണത്തിൻ്റെ കാലം. ഈ കാലത്തെ പ്രവാചകന്മാർ വന്ന് പറയുകയാണ്. യെശയ്യാവ് പറയുന്നു, ഉസ്സീയാ രാജാവ് മരിച്ച ആണ്ടിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇരിക്കുന്നത് ഞാൻ കണ്ടു. 6 ചിറകുള്ള സാറാഫുകൾ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് കൈമൂടി, കാലുമൂടി പറന്നു നിന്ന് പറയുകയാണ്, ഖാദീഷ്, ഖാദീഷ്, ഖാദീഷ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് അവനിങ്ങനെ ആർത്തട്ടഹസിക്കുകയാണ്. അപ്പോൾ യെശയ്യാവ് പറയുന്നു, അയ്യോ, ഞാൻ അശുദ്ധിയുള്ള അധരങ്ങളുള്ള മനുഷ്യൻ, അശുദ്ധിയുള്ള അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. ഇവിടെ എന്താണ് മനസ്സിലാവുന്നത്? ബുദ്ധി കൊണ്ട് നമുക്കറിയാൻ പാടില്ലാത്ത ദൈവത്തെ നമുക്കനുഭവിക്കാനുള്ള രണ്ടാമത്തെ മാർഗമാണ് ഹൃദയശുദ്ധീകരണം. വിശുദ്ധി കൊണ്ട് നമുക്കനുഭവിക്കാം, മൗനം കൊണ്ട് നമുക്കനുഭവിക്കാം, അനുതാപത്തിൻ്റെ വിശുദ്ധ ജീവിതം കൊണ്ട് നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ, ഞാൻ അശുദ്ധിയുള്ള അധരങ്ങളുള്ള മനുഷ്യനെന്ന അയാളുടെ വിലാപത്തിങ്കലാണ് ദൈവദൂതൻ ഒരു കൊടില് കൊണ്ട് ഒരു തീക്കട്ട അയാളുടെ നാവിന്മേലിട്ട് കൊടുക്കുന്നത്. അവസാനമായി യെശയ്യാവിൻ്റെ പ്രവചനങ്ങളിൽ നാം വായിക്കും,
നിങ്ങളുടെ നോമ്പ് എങ്ങനെയുള്ളത്, നിങ്ങളുടെ ഉപവാസം എങ്ങനെയുള്ളത്, വേഴാമ്പലിനെ പോലെ തലകുനിച്ച് കിടക്കുന്നത്, നിങ്ങളുടെ പെരുന്നാളുകളും അവാവാസികളും അസംബന്ധമാണ്. പിന്നെന്താ ചെയ്യേണ്ടത്? ദുഃഖത്തിൻ്റെ അമിക്കയറുകളെ അഴിച്ചു കളയണം, ബന്ധിതരെ വിമുക്തരാക്കണം. നമ്മുടെ കർത്താവ് തൻ്റെ നസറത്ത് മാനിഫെസ്റ്റോ തുടങ്ങുന്നത് എളിയവരോട് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ എന്നുള്ള യെശയ്യാവിൻ്റെ ഈ നവോത്ഥാന കാവ്യം വായിച്ചുകൊണ്ടാണ്. മൈ ഗോഡ് ഈസ് എ കമ്പാഷനേറ്റ് ഗോഡ്, എ ലിബറേറ്റിംഗ് ഗോഡ്. ദൈവം കാരുണ്യവാനാണ്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവരുടെ മേൽ കരുണയുണ്ടാകും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നൊക്കെയുള്ള പിന്നീടുള്ള ക്രിസ്തുവചനങ്ങളെ ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ അതിൻ്റെ നവോത്ഥാന മൂല്യം എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് വ്യക്തമാവുന്നതാണ്. ഗോത്രപിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവം, യഹോവയായ ദൈവം, അപ്രാപ്യനായ ദൈവം ഇതാ സമീപസ്ഥനായി തീരുകയാണ്, കാരുണ്യവാനായ ദൈവമാകുകയാണ്. അതിൻ്റെ ഒരു പാരമ്യമാണ് യെശയ്യാവിൻ്റെ പ്രവചനം. കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നാണ് അവൻ്റെ പേര്. വേദപുസ്തകത്തിലെ ദൈവാനുഭവത്തിൻ്റെ ചരിത്രം ഇവിടെ ഇങ്ങനെ ഒരു സൈക്കിള് പോലെ തീരുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടത് കൂടെ നടന്ന ദൈവമാണ്, കൂടെ ഭക്ഷണം കഴിച്ച ദൈവമാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്ന് കൂടെ ഭക്ഷണം കഴിച്ച ദൈവം, അവരുടെ കണ്ണ് തെളിച്ചു കൊടുത്ത ദൈവം, ആ ദൈവമാണ് ഇന്നും നമ്മുടെ ദൈവം. ക്രിസ്തു നമ്മുടെ ദൈവം, അവൻ നമ്മോടൊപ്പമുണ്ട്. ഒരു കാറ്റലിസ്റ്റ് പോലെ നമ്മുടെ ബോധങ്ങളെ നിരന്തരം പരിവർത്തിപ്പിക്കുവാൻ ഒരു നിരന്തര സാന്നിധ്യമായി അവൻ നമ്മുടെ കൂടെയുണ്ട്. ആ ബോധ്യമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ, നമ്മുടെ വൈയക്തികമായ ആത്മീയ ജീവിതത്തെ നവീകരിക്കേണ്ടത്. എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. നമ്മുടെ കാലത്തിൻ്റെ ഭീതികളിൽ നിന്ന് ഒരു ക്രിസ്തു മനസ്സിനോട് നമ്മളെ ചേർത്ത് വെച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ നാം പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെയുള്ള വേദപുസ്തകത്തിലെ മഹാരഥികളായ പൂർവ്വഗാമികളുടെ ജീവചരിത്രത്തിൻ്റെ വെളിച്ചമുള്ള വഴികളുടെ നിരന്തരമായ പിന്തുടർച്ചയായി നമ്മുടെ ജീവിതവും പരിണമിക്കുമെന്നുള്ളതിൻ്റെ വ്യക്തമായ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ സമുദായ ജീവിതത്തിൽ, നമ്മുടെ സമൂഹ ജീവിതത്തിൽ അടഞ്ഞ വാതിലുകൾക്കുള്ളിൽ ഒരു സമാധാനം സംജാതമാവണം. നമ്മുടെ വിശ്വാസ ജീവിതം, ആരാധനാ ജീവിതം കുറെ കൂടി സത്യസന്ധവും നിരുപാധികവുമാവണം. നമ്മുടെ അവിശ്വാസങ്ങളിൽ നിന്ന്, അല്പവിശ്വാസങ്ങളിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് നമ്മളെ വിമോചിപ്പിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ അനുഭവ പ്രതലങ്ങളിലേക്ക് കയറിപ്പാർക്കാൻ ഒരു ആർജവത്വം നമ്മൾ കാണിക്കണം. കുറെ കൂടി സത്യസന്ധത ഞാനും നിങ്ങളും കാട്ടേണ്ടതുണ്ട്. അവസാനമായി, മനുഷ്യരോടൊപ്പമായിരുന്നു അവരുടെ കൂടെ ഇരുന്ന് കൂടെ ഭക്ഷണം കഴിച്ച് അവരുടെ അവസ്ഥകളിൽ അവരോടൊപ്പമായിരുന്ന് അവരുടെ മനസ്സ് തെളിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട്. അതാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങൾ. നമ്മുടെ ചെറിയ ചെറിയ ഇടങ്ങളിൽ, നമ്മളെ ദൈവമേൽപ്പിക്കുന്ന ഓരോ ഇടങ്ങളിലും നമ്മൾ ചെയ്യേണ്ടത് ആ വെളിച്ചം പകരലിൻ്റെ ശുശ്രൂഷ കൂടിയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതിന് മുമ്പ് ചെറിയൊരു ഭാഗം വായിച്ച് അവസാനിപ്പിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും ഇത്തരമൊരു തുറന്ന ഇടത്തിൽ കൂടിയാണ് സഞ്ചരിച്ചത് എന്ന് നമുക്കറിയാം. ദൈവാനുഗ്രഹത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ പോലും തെറ്റിച്ചുകൊണ്ടാണ് അപ്പോസ്തോല പ്രവൃത്തികളിൽ അവർ സഞ്ചരിക്കുന്നത്. അവൻ നൽകിയ സ്വപ്നമാണ് അവരുടെ ഹൃദയം നിറയെ, അവനോദിയ പാഠങ്ങളാണ് ശിരസ് നിറയെ. അവൻ്റെ ചോര വീണ മണ്ണിൽ നിന്ന് അവരുടെ കാലുകൾക്ക് ചിറക മുളച്ചു, അത്യുന്നതങ്ങളിൽ നിന്ന് അഗ്നിനാവുകൾ അവരുടെ മേൽ പാറിയെത്തി, റൂഹ അവരിൽ കത്തിപ്പടർന്നു. പിന്നെ അവർ നടന്ന വഴികളത്രയും ഒരു അഗ്നിക്കാവടിയാട്ടമാണ്. പ്രലോഭകൻ്റെ ഇരുൾ വീണ ഇടനാഴികളിലേക്കാണ് അവർ നെഞ്ചിൽ തീയുമായി ഇറങ്ങിയത്. മരണപര്യന്തമുള്ള ചവിട്ടടികളിൽ പരീക്ഷകൻ അവരെ ചൂഴ്ന്നു നിന്നു. ശത്രുവായ പിശാച്, അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തേടിക്കൊണ്ട് ചുറ്റി നടപ്പുണ്ട് ഈ പാതയോരത്ത്. എന്നാൽ അവർ ഭയപ്പെട്ടില്ല. തങ്ങളുടെ ഗുരുനാഥൻ നടന്ന വഴിയാണത്. നന്മയാൽ തിന്മയെ കീഴ്പ്പെടുത്തിയവൻ്റെ മഹാമാർഗം,
ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ, നിന്റെ ജയമെവിടെ എന്ന് ആർത്തും കൊണ്ട് ആ വഴിത്താര അവരിങ്ങനെ ഓരോരുത്തരായി ചരിത്രത്തിൽ തെളിച്ചെടുത്തു. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾ വ്യസനിക്കേണ്ടി വന്നാലും അതിലാനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശിച്ചു പോകുന്ന സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസമെന്ന് ഘോഷിച്ച് അവർ ജനത്തെ ക്രിസ്തുമാർഗത്തിൽ ആനയിച്ചു. ശിഷ്യന്മാരുടെ നടപടി പുസ്തകം ഇനിയും ഇനിയും ആവർത്തിച്ച് നാം ധ്യാനിക്കണം. വെള്ളമില്ലാത്ത കിണറുകളും കൊടുങ്കാറ്റ് കൊണ്ടോടുന്ന മഞ്ഞ് മേഘങ്ങളും ആകാതിരിപ്പാൻ നാം അവരെ അനുസരിക്കേണ്ടതുണ്ട്. ഒരു മനസ്സോടെ ജീവിച്ചവരുടെ കൂട്ടമാണ് സഭയെന്ന് നാം അറിയണം. സകലവും പൊതുവക എന്നെണ്ണിയവരുടെ കൂട്ടം, പണം വാങ്ങി കൈവെപ്പ് നൽകാതിരുന്നവർ, തിരുവെഴുത്തിൻ്റെ പൊരുൾ തിരിച്ചു നൽകാൻ എത്ര വേണമെങ്കിലും കൂടെ പോന്നവർ, പരസ്പരമുള്ള തർക്കങ്ങൾ പറഞ്ഞു തീർക്കാൻ ശേഷിയുള്ളവർ, തെരുവോരങ്ങളിൽ സുവിശേഷമായി സ്വയം ജീവിച്ചു തീർത്തവർ, ഹൃദയത്തിൽ കുത്തുകൊള്ളുന്ന പള്ളിപ്രസംഗങ്ങൾ നടത്തിയവർ, സാമൂഹിക തിന്മകളെ നിർഭയം ശാസിച്ചവർ, നന്മയ്ക്ക് പകരം ഉപദ്രവമേറ്റവിൽ ആനന്ദിച്ചവർ, ദേവന്മാർക്ക് തുല്യം ബഹുമാനം നൽകാനെത്തിയവരുടെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറിയവർ, കേട്ട പഴികൾക്കും നിന്ദകൾക്കുമെതിരെ പ്രാർത്ഥനാപൂർവമായ മൗനം പാലിച്ചവർ, പുകഴ്ത്തലുകളെയും മികഴ്ത്തലുകളെയും ഋഷീതുല്യമായ ആന്തരിക സ്വച്ഛതയോടെ അതിജീവിച്ചവർ, തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തിരുത്താൻ കരുത്തുണ്ടായിരുന്നവർ, അവനോടുകൂടി മരിക്കാൻ തുനിഞ്ഞിറങ്ങിയവർ, ഇതാണ് നാം കൊണ്ടാടേണ്ട ശ്ലൈഹിക പാരമ്പര്യം. ഇതാണ് അപ്പോസ്തോലന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ക്രിസ്തുമാർഗവും. നിങ്ങളേവരുടെയും നല്ല ശ്രദ്ധയ്ക്ക് ഹൃദയപൂർവമായ നന്ദി.